السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ സദസ്സിനെ നിയമപാഠങ്ങൾ കൊണ്ട് ധന്യമാക്കിയ അഡ്വക്കേറ്റ് പി എ പൗരൻ സർ, മഹത്തായ ഈ സംഗമത്തിന് നേതൃത്വം വഹിക്കുകയും ഇതിനിവിടെ സാക്ഷികളാവുകയും ചെയ്ത പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ത്യ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ല, ലോകമെമ്പാടും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുകയും ഇന്ത്യയിൽ നിന്ന് ബാധിച്ചിട്ടുള്ള മഹാമാരിയെ തുടച്ചു നീക്കുവാനുള്ള പരിശ്രമത്തിലുമാണുള്ളത്. ഇന്ത്യൻ തെരുവുകളിൽ രാജ്യസ്നേഹത്തിൻ്റെയും പൗരബോധത്തിൻ്റെയും പ്രഖ്യാപനങ്ങൾ ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഓരോ ഇന്ത്യക്കാരനും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് സ്വയം ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം എന്ന നിലയിലും നാം നിർവഹിക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ചും ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ചും ബോധ്യപ്പെടുത്തേണ്ട ഒരു സദസ്സാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ തുല്യതയില്ലാത്ത ഒരു ഇന്ത്യ ലോകസമൂഹത്തിന്റെ മുന്നിൽ തലയെടുപ്പോടെ ഉയർന്നു നിന്ന ഒരു ഇന്ത്യ ഇവിടെയുണ്ട്. ആ ഇന്ത്യയെ കൊല്ലുവാനുള്ള, അതിൻ്റെ കഴുത്തു ഞെരിക്കുവാനുള്ള വളരെ ശക്തമായ ഇടപെടലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യയെന്നും ഏത് ഇന്ത്യയാണ് നിലനിൽക്കേണ്ടത് എന്നും വ്യക്തമായ ബോധത്തോടുകൂടി വേണം ഇനിയുള്ള ഓരോ നീക്കങ്ങളും നാം നടത്താൻ. ഒരിക്കലും നമ്മൾ ആരും നിരാശരല്ല. എല്ലാം തകർന്നവസാനിച്ചു, എല്ലാം തകർന്നടിഞ്ഞു,
ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് നിരാശാബോധത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരല്ല നമ്മൾ. ഇതിലും ഭീതിതമായ ഒരു സാഹചര്യം നമുക്കിതിനു മുമ്പ് കഴിഞ്ഞുപോയി. സർവസന്നാഹങ്ങളുമായി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. ഈ മഹത്തായ രാജ്യത്തെ ഒന്നടങ്കം വിഴുങ്ങുകയും ഇന്ത്യയെ ഞെക്കിപ്പിടിഞ്ഞ് അതിന്റെ സത്ത് മുഴുവൻ ഊറ്റിയെടുക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത വെള്ളക്കാർക്കെതിരെ ഇന്ത്യൻ ജനത ഒരു മനസ്സോടെ ഇറങ്ങുകയും തെരുവുകൾ പ്രക്ഷുബ്ധമാവുകയും കൃത്യമായ ഇടപെടലുകളിലൂടെ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപതികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് വാലും ചുരുട്ടി മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകൾ മങ്ങുന്നതിന് മുമ്പ് സംഭവിച്ച ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പിറന്നു വീഴുന്ന സർവ മക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ മനുഷ്യരും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ മുന്നേറിയാൽ ആ മുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒന്നും തന്നെ ഇന്ത്യ രാജ്യത്തില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ശാമാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും മോദിമാരോ ഇന്ത്യ രാജ്യത്തില്ല എന്നുള്ളത് അടിവരയിട്ട് നാം മനസ്സിലാക്കണം. ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ ഭീതി പരത്തുക എന്നുള്ളതാണ്. ഒരാൾക്കൊന്ന് 1000 പേരെ ഭയപ്പെടുത്തുക എന്ന അജണ്ടയിൽ ജീവിക്കുന്ന ഭീരുക്കളാണ് ഫാഷിസ്റ്റുകൾ എന്ന തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങൾ മനസ്സ് മടങ്ങി വരേണ്ടതുണ്ട്. ഇവരാരും ധീരന്മാരല്ല. ധീരത എന്നുള്ളത് ഫാഷിസ്റ്റുകളുടെ അരികിലൂടെ പോലും പോകുന്നില്ല. ആയുധങ്ങളേറി തെരുവിലിറങ്ങുന്ന ആളുകൾ അവർ ധീരന്മാരാണ് എന്ന് ഒരിക്കലും ആരും മനസ്സിലാക്കേണ്ടതില്ല. ആയുധങ്ങൾ കാണുമ്പോൾ ചൂണ്ടപ്പെട്ട ആയുധങ്ങൾക്ക് നേരെ നിലപാടുകളുമായി നെഞ്ചുവിരിച്ച് കടന്നു ചെല്ലുന്ന ആളുകൾ അവർക്ക് മാത്രമേ ധീരത അവകാശപ്പെടാൻ ഉള്ളൂ എന്നുള്ളതും അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ധീരത ഉൾക്കൊണ്ട ഒരു ജനത ഇന്ത്യ രാജ്യത്ത് നിന്ന് മാഞ്ഞു പോയിട്ടില്ല, മറഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ യങ്കിന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ യുവത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ആ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു അധികാരവർഗത്തിനും സാധിക്കുകയില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കണം. ഇന്ത്യക്ക് അടിവേറിറങ്ങിയ ഒരു പാരമ്പര്യമുണ്ട്. അടിവേറിറങ്ങിയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിഴുത് എറിഞ്ഞു കളയാൻ കഴിയാത്ത ഒരു പാരമ്പര്യം. ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും ലോക സമൂഹത്തിന്റെ മുന്നിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുമ്പോ അതൊരു വൻമരമായി നിലനിൽക്കുമ്പോ ഏതെങ്കിലും സുപ്രഭാതത്തിൽ പല വിധത്തിലുള്ള അജണ്ടകൾ മെനഞ്ഞുണ്ടാക്കുകയും കാപട്യത്തിലൂടെ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് എത്തുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെ പിഴുതെറിഞ്ഞു കളയാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഓരോ ദിവസത്തെയും ഇന്ത്യൻ തെരുവുകളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവർക്കും സുപരിചിതമായ ഏതാണ്ട് 1.5 നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യയുടെ പ്രതിനിധിയായി സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത സ്വാമി വിവേകാനന്ദൻ, ആ വിവേകാനന്ദൻ നടത്തിയ 5 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൗഢമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഏതാണ്ട് 125 കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ലോകം ചർച്ച ചെയ്യുന്ന പ്രൗഢമായ 5 മിനിറ്റത്തെ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മൂന്നായി ഭാഗിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ ഒന്നാമത്തെ പ്രഭാഷണം 1893 September 11 നടന്നതെങ്കിൽ ആദ്യത്തെ തന്റെ പ്രഭാഷണത്തെ 3 ഭാഗമാക്കി മാറ്റിയാൽ അതിന്റെ തലയും അതിന്റെ വാലും പരിശോധിച്ചാൽ
എന്താണിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജാതിഭേദമെന്നെ മതവ്യത്യാസമില്ലാതെ ഇന്ത്യൻ പൗരൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമുണ്ട്. ആ മൂല്യം എന്താണ്, ആ മൂല്യം എന്താണ് എന്ന് സ്വാമി വിവേകാനന്ദൻ തന്റെ ഭാഷണത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു. 7000 വരുന്ന തന്റെ മുന്നിൽ അണിനിരന്നിരുന്ന ആ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അന്ന് വരെ അമേരിക്കയുടെ ചരിത്രത്തിൽ അവർ കേട്ടിട്ടില്ലാത്തൊരു അഭിസംബോധന രീതിയിലൂടെ ആ സമൂഹത്തിന്റെ മുഴുവൻ കൈയടി വാങ്ങി. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, ഈ അമേരിക്കയിലുള്ള എന്റെ സഹോദരി സഹോദരങ്ങളെ എന്നുള്ള അഭിസംബോധനയിലൂടെ അവരുടെ മനം കവർന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. തന്റെ മുന്നിൽ ആകാംക്ഷയോടെ ഇരിക്കുന്ന ആ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഫിൽസ് മൈ ഹാർട്ട് വിത്ത് ജോയ് അൺസ്പീക്കബിൾ. നിങ്ങളോട് എനിക്ക് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ അവാച്യമായ നിലക്ക് എന്റെ വാക്കുകളെ മുട്ടിച്ചുകൊണ്ട് എന്റെ മനസ്സൊന്നാകെ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം, എന്റെ മനസ്സിലുള്ള ആനന്ദം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നെനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിഞ്ഞുകൂടാ. തുറന്നുകൂടെ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ വായിച്ചവരാണ്, പഠിച്ചവരാണ്, പലതവണകളിൽ നമ്മുടെ കണ്ണോടിച്ചവരാണ്. അദ്ദേഹം ആ ജനതയ്ക്ക് മുന്നിൽ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തുപയോഗിച്ച ചില പ്രയോഗങ്ങളുണ്ട്. എന്തായിരുന്നു ആ പ്രയോഗങ്ങൾ? ഒന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്, ലോകത്ത് ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഐ താങ്ക് യു ഇൻ ദ നെയിം ഓഫ് ദ മദർ ഓഫ് റിലീജിയൻസ്. ഇന്ത്യ എന്ന പേര് പോലും അദ്ദേഹം ഈ രാജ്യത്തെ കുറിച്ച് ഉപയോഗിച്ചില്ല. ഇന്ത്യയുടെ മറ്റു വിശേഷണങ്ങളൊന്നും അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞില്ല. ഇന്ത്യയുടെ സവിശേഷതയായി അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സൂചിപ്പിക്കുവാൻ സ്വാമി വിവേകാനന്ദൻ ഉപയോഗിച്ച ഒരു വാചകം, ആ വാചകം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേരിലാണ്. ആ രാജ്യത്തിന്റെ പേര് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വിശേഷണം എന്ത് എന്ന് ചോദിച്ചാൽ മദർ ഓഫ് റിലീജിയൻസ്. മതങ്ങളുടെ മാതാവാണ്, മതങ്ങളുടെ മാതാവായ എന്റെ രാജ്യത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മാത്രമല്ല, എന്റെ രാജ്യത്തുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇത് പറഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകമുണ്ട്, അവിടെയാണ് ഇന്ത്യ ഉള്ളത്, അതാണ് ഇന്ത്യ. അതില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് ആ പ്രതിഭാസത്തെ പറഞ്ഞുകൂടാ. അത് ഇന്ത്യയല്ല, അതിന് വേറെന്തെങ്കിലും പേരിടണം. അദ്ദേഹം അഭിമാനത്തോടെ, ഹിന്ദുവായ സ്വാമി വിവേകാനന്ദൻ അഭിമാനത്തോടെ പറഞ്ഞു, ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ റിലീജിയൻ. ഞാനൊരു മതത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ അഭിമാനിക്കുന്നവനാണ്. ഇത് അമിത്ഷയ്ക്കോ മോദിക്കോ വർഗീയ ഫാഷിസ്റ്റുകൾക്കോ ബി ജെ പിക്കാരനോ ആർ എസ് എസുകാരനോ പറയാൻ ധാർമ്മികമായ അവകാശമില്ലാത്ത വാചകമാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഇത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഹിന്ദുവിന്റെ പേരിലേക്ക് ഒരിക്കലും ഇത് ചാർത്തി കൊടുത്തുകൂടാ. ഹിന്ദു ഇതല്ല, ഹൈന്ദവത ഇതല്ല, സനാതന ധർമ്മം ഇതല്ല. നേരെ മറിച്ച് ഹൈന്ദവത എന്താണ്, ഹിന്ദു എന്താണ് എന്നുള്ളത് സ്വാമി വിവേകാനന്ദന്റെ വാചകത്തിൽ വളരെ വ്യക്തമാണ്. ഐ ആം പ്രൗഡ് ബിലോങ് ടു എ റിലീജിയൻ. ഞാൻ എന്റെ മതത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ്. എന്താണ് എന്റെ മതത്തിന്റെ പ്രത്യേകത? വിച്ച് ഹാസ് തോട്ട് ദ വേൾഡ് ബോത്ത് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ്. അഥവാ ലോകത്തെ മുഴുവൻ സ്വീകരിക്കണം എന്നുള്ള, ലോകത്തെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന, മാത്രമല്ല ലോകത്തോട് സഹിഷ്ണുത പറയുന്ന ഒരു മതത്തിന്റെ വാഗ്ദാവാണ് ഞാൻ എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ്. വി ബിലീവ് നോട്ട് ഓൺലി ഇൻ യൂണിവേഴ്സൽ ടോളറേഷൻ ബട്ട് വി അക്സെപ്റ്റ് ഓൾ റിലീജിയസ് ആൻഡ് ട്രൂ. അഥവാ ഞാൻ അല്ലെങ്കിൽ എന്റെ മതം ലോകത്തോട് സഹിഷ്ണുത പറയുക മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ സഹിഷ്ണുത അവതരിപ്പിക്കുക മാത്രമല്ല, നേരെ മറിച്ച് ബി അക്സെപ്റ്റ് ഓൾ റിലീജിയൻസ് ആസ് ട്രൂ. ലോകത്തുള്ള എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ ആളാണ് ഞാൻ എന്ന് മാത്രമല്ല, എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത, എന്റെ രാജ്യത്തിന്റെ സവിശേഷത,
അവഗണിക്കപ്പെട്ട പീഡിതരായ ആളുകൾ, ശരണാർത്ഥികളായ ആളുകൾ, അവർക്ക് അഭയം നൽകുന്ന മഹത്തായ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ. എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത അശരണരായ ശരണാർത്ഥികളായി കടന്നു വരുന്ന ആളുകൾ, അവരുടെ ഏത് മതക്കാരനാകട്ടെ ഏത് നാട്ടുകാരനാകട്ടെ, എന്റെ വാചകമല്ലത്, നേരെ മറിച്ച് ഓൾ റിലീജിയൻസ് ആൻഡ് ഓൾ നാഷൻസ് ഓഫ് ദ എർത്ത്, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എന്റെ രാജ്യത്തേക്ക് ഒരു അഭയാർത്ഥി വന്നാൽ, ഒരു ശരണാർത്ഥി വന്നാൽ, തീർച്ചയായും അയാളെ സ്വീകരിക്കുകയും അയാളെ പരിഗണിക്കുകയും അയാൾക്ക് വേണ്ട ഒത്താശകൾ ജാതി മത വ്യത്യാസമില്ലാതെ, ഭാഷാപരമായ വൈജാത്യങ്ങൾ നോക്കാതെ നൽകുന്ന ഒരു രാജ്യത്ത് നിന്ന് വരുന്നയാളാണെന്നതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഇവിടെ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇന്ത്യ, ആ ഒരു അവസ്ഥയിലുള്ള നമ്മുടെ രാജ്യം, ആ രാജ്യം ഇവിടെ നിലനിൽക്കണം. മഹാനായ കേരളീയനായ നാരായണഗുരു, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ജാതി ഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഉന്നതമായ പ്രൗഢമായ പ്രഖ്യാപനം. ആ ഒരു ഇന്ത്യ, ആ ഇന്ത്യയാണ് നിലനിൽക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനായ അഡ്വക്കേറ്റ് പൗരൻ സാർ ഇവിടെ വിശദീകരിച്ചു നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച്. ആ ഭരണഘടന ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതല്ല, നേരെ മറിച്ച് ആ ഭരണഘടന വളരെ വ്യക്തമായ ചർച്ചകളുടെ അതുപോലെ തന്നെ സംവാദങ്ങളുടെ പരിണിത ഫലമായി ഉരുത്തിരിഞ്ഞതാണ്. ആ ഭരണഘടന രൂപപ്പെടുത്തിയ ആളുകൾ, അവര് നമുക്കറിയാം വിദ്യാഭ്യാസമില്ലാത്തവരോ വിവരമില്ലാത്തവരോ ഏതെങ്കിലും സ്ഫോടനങ്ങളുടെയോ അതല്ലെങ്കിൽ കലാപങ്ങളുടെയോ പിന്നാമ്പുറങ്ങളിലൂടെ അധികാരത്തിലെത്തിയവരൊന്നുമല്ലല്ലോ, നേരെ മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ ചലനാത്മക ചൈതന്യമായ ജവഹർലാൽ നെഹ്റു, മാത്രമല്ല രാജേന്ദ്ര പ്രസാദ്, മാത്രമല്ല വല്ലഭായ് പട്ടേൽ, മാത്രമല്ല ബി ആർ അംബേദ്കർ, മാത്രമല്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപസ്വാമി അയ്യങ്കാർ, കെ മുൻഷി, കൃഷ്ണമാചാരി, ബി എൻ റാവു, ഇങ്ങനെ തുടങ്ങിയ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച ദിഷണാശാലികളായ ഒരുപാട് മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് കണ്ട ഇന്ത്യ, അവർ രൂപപ്പെടുത്തിയ ഇന്ത്യ, അവർ സമർപ്പിച്ച ഇന്ത്യ, അത് സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു ഇന്ത്യയാണ് എങ്കിൽ, ആ ഇന്ത്യയുടെ തണലിലാണ് 70-75 കൊല്ലമായി ഇന്ത്യ രാജ്യം എന്ന് നിലനിൽക്കുന്നത് എങ്കിൽ, അതിനെ തല്ലി തകർക്കാൻ കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പാരമ്പര്യവും എന്ത് ധാർമ്മികതയുമാണ് അവർക്കുള്ളത് എന്ന് നെഞ്ചുറപ്പോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കാൻ കരുത്തുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എങ്കിൽ, ആ സമൂഹത്തിന്റെ കരുത്തിന് മുന്നിൽ ഇപ്പറയപ്പെട്ട ഒരു ഫാസിസ്റ്റ് ശക്തികൾക്കും നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യമേവ ജയതേ എന്നുള്ളത് ലോകത്ത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സത്യമേവ ജയതേ, സത്യമേ ജയിക്കാൻ പാടുള്ളൂ, അതേ ജയിക്കൂ, അതിന് മാത്രമേ അന്തിമമായ വിജയമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് അംബേദ്കറിന്റെ പിമ്പലം പറയാൻ പറ്റുമോ, ജവഹർലാൽ നെഹ്റുവിന്റെ പിമ്പലം പറയാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഗാന്ധിജിയുടെ പിൻബലം പറയാൻ പറ്റുമോ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിൻബലം പറയാൻ പറ്റുമോ, ഇല്ല, ഒന്നുമില്ല. നേരെ മറിച്ച് സ്വാമി വിവേകാനന്ദൻ തന്നെ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ ചില പ്രത്യേകതകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, വിഭാഗീയതയും വർഗീയതയും അതിന്റെ ഭീകരസന്തതിയായ മതഭ്രാന്തും കൂടി മഹത്തായ സുന്ദരമായ ഈ ഭൂമി, ആ ഭൂമിയെ ഇതാ അടക്കിവാണ് കൊണ്ടിരിക്കുകയാണ്. ആ മതഭ്രാന്ത്, അതോടൊപ്പം തന്നെ വിഭാഗീയത, വർഗീയത, ആ വർഗീയതയും വിഭാഗീയതയും ഭൂമിയിൽ അക്രമങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മനുഷ്യരക്തം കൊണ്ട് ഭൂമിയെ ചുവപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കുതിർത്തുകൊണ്ടിരിക്കുന്നു.
മാത്രമല്ല ഡിസ്ട്രോയിഡ് സിവിലൈസേഷൻ ഇവിടെയുള്ള സംസ്കാരങ്ങൾ മുഴുവനും അതിദാ സംഹരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെയുള്ള ജനതകളെ മുഴുവനും നൈരാശ്യത്തിലേക്കത് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കൊടും പിശാചുക്കളില്ലായിരുന്നെങ്കിൽ മനുഷ്യ സമുദായം ഇതിലും വളരെയേറെ പുരോഗമിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് 125 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ 5 മിനിറ്റുള്ള പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഈ അവസാന ഭാഗവും ഇന്ത്യയിൽ നിന്ന് കാണുകയാണ്. ഒരു ഭാഗത്ത് അതിന്റെ തലയായി പ്രസംഗത്തിന്റെ തലയായി ഇന്ത്യയുടെ തലയെയും പ്രസംഗത്തിന്റെ വാലായി നിലവിലുള്ള ഭരണകൂടത്തെയും വേർതിരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഇപ്പറയുന്ന വിഭാഗീയത, മതഭ്രാന്ത്, ആ മതഭ്രാന്തും വിഭാഗീയതയും ഒക്കെ കൂടിക്കൊടിഞ്ഞുകൊണ്ട് ഈ മഹത്തായ സുന്ദര ഭൂമിയെ ചുവപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, കലാപങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോ, ഇവിടെ നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തെ മറന്നുകൂടാ എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സദസ്സുള്ളത്. കേരളം ഇതാണ് ആവശ്യപ്പെടുന്നത്, ഇന്ത്യ ഇതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ലോകം ഇതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഇതൊരു സുപ്രഭാതത്തിൽ ഉയർന്നു വന്നതല്ല, നേരെ മറിച്ച് കൃത്യമായ അജണ്ടകളിലൂടെ രൂപപ്പെട്ടു വന്നു, കൃത്യമായ അജണ്ടകളിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടു വന്നു. ആ അജണ്ടകൾ ആസൂത്രിതമായി ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ട് വളരെയധികം മോശമായ പ്രവർത്തന മേഖലകളിലൂടെ കടത്തിക്കൊണ്ടു വന്നു ഇന്ത്യ രാജ്യത്ത്. അത് പല നിലക്കും ഇന്ത്യയുടെ സ്വത്തത്തെ നശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ രോഗത്തെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്ന NRC ആകട്ടെ, അതോടൊപ്പം തന്നെ CAA ആകട്ടെ, NPR ആകട്ടെ, അതൊന്നും അസുഖമല്ലാതെ അസുഖത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ പ്രക്ഷോഭങ്ങൾ ഒരു CAA വിഷയത്തിൽ മാത്രമായി കൂടാ, ഒരു NRC വിഷയത്തിൽ മാത്രമായി കൂടാ, ഒരു NPR വിഷയത്തിൽ മാത്രമായി കൂടാ. എന്തുകൊണ്ട് ഈ രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ മൗലികാവകാശം അത് നൽകുന്ന അതിന്റെ അത് ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ഉന്നതമായ മൂല്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ചില നിയമങ്ങൾ, ആ നിയമങ്ങളെ നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവോരങ്ങളിൽ ആസാദി മുദ്രാവാക്യങ്ങൾ മുഴക്കി മടങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ. നേരെ മറിച്ച് ഈ രോഗം എവിടുന്ന് വരുന്നു, ഈ രോഗം എവിടുന്ന് രൂപപ്പെടുന്നു, ഈ രോഗം ആ രോഗത്തിന്റെ അസുലന്ത് അതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് കണ്ടറിയുകയും അതിനെ പിഴുതു പുറത്തെറിയുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിന് അത് മതപരമായ ബാധ്യതയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിന് അത് മതപരമായ ബാധ്യതയാണ്. ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു സമൂഹത്തെ മാത്രമാണ് ബാധിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വസിക്കുന്ന നാട്ടിൽ അവന് ഈമാനികമായി അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഞാനൊരു മുസ്ലിം രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ എന്റെ മേലുള്ള ഒരു ധാർമ്മികമായ ബാധ്യത ഞാനൊരു ആർമി ആയിരിക്കണം എന്നുള്ളതാണ്, ഒരു സോൾജിയർ ആയിരിക്കണം എന്നുള്ളതാണ്, ഒരു പട്ടാളക്കാരനായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലാക്കണം, അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം സംവരണം ചെയ്തു കൊടുത്ത ഒന്നല്ല. ഞാനൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലാണുള്ളതെങ്കിൽ ഞാനൊരു സോൾജിയർ ആയിരിക്കണം, ഞാനൊരു പട്ടാളക്കാരനായിരിക്കണം, തന്റെ രാജ്യത്തിന് കാവൽ കെടുക്കേണ്ടവനായിരിക്കണം, തന്റെ നാട്ടിലുള്ള മനുഷ്യർക്ക് അവരുടെ സംരക്ഷണം ഉറപ്പിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടേണ്ടവനായിരിക്കണമെങ്കിൽ, ഒരു മുസ്ലിം വസിക്കുന്ന നാട്ടിൽ അവന് സംരക്ഷണം കൊടുത്ത നാട്ടിൽ ഭരണഘടനാപരമായ അവകാശം കൊടുത്ത നാട്ടിൽ അവൻ ജീവിക്കുമ്പോ സ്വാഭാവികമായും ഒരു പട്ടാളക്കാരനായി നാടിന് കാവൽ നിൽക്കേണ്ടവനാണ് മുസ്ലിം. വളരെ അടിവരയിട്ടുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെ സംരക്ഷണം വിശ്വാസപരമായ ബാധ്യതയായി ഏറ്റെടുക്കേണ്ടവരാണ്, അല്ലാതെ മാറി നിൽക്കേണ്ടവരല്ല. ഇത് രാഷ്ട്രീയക്കാരന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ഇടപെടണ്ട. കുറെ ഉസ്താദുമാര്, കുറെ മുല്ലമാര്, അവർ വേറെന്തെങ്കിലും വാത് പറഞ്ഞ് കഴിയേണ്ടവരാണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്, ഒരിക്കലും മനസ്സിലാക്കരുത്. ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കടന്നു കയറിയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം മുസ്ലിം സമുദായത്തെ സമുദ്രിച്ച് സമരരംഗത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയത് ആരാണ്? പണ്ഡിതന്മാരാണ്. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആ നാട്ടിലെ ജനതയ്ക്ക് പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തായിരുന്നു?
എന്തായിരുന്നു? നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ? എവിടെയെങ്കിലും കവലകളിൽ പോയി ആള് കൂടുന്നെടുത്ത് പൊട്ടിത്തെറിക്കലാണോ? അല്ല. ഒരിക്കലും വർഗീയമായ വിഭാഗീയമായ ചിന്തകൾ പേര് നടക്കലാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് തന്റെ നാടിന് തന്റെ സമൂഹത്തിന് കാവലിരിക്കലാണ് എങ്കിൽ അത്തരം ഒരു ജിഹാദിലേക്ക് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി കടന്നു വരണമെന്നാണ് ഇന്ത്യ രാജ്യത്തിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പിടിച്ചമർത്തിയ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ച പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞത്. വെറും വാക്കുകളായിരുന്നില്ലത്. മതപരമായ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ സമര പ്രവർത്തന മേഖലകളിലേക്ക് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ജനങ്ങളെ തിരിച്ചുകൊണ്ടുപോയത്, മുസ്ലിമീങ്ങളെ തിരിച്ചുകൊണ്ടുപോയത്. എന്താണ് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞത്? ജിഹാദുഹും ഫർളുൻ അലാ കുല്ലി മുസ്ലിമി ഖവിയൻ ബിനഫ്സിൻ സുമ്മ സാദിൻ വഉദ്ദതി. ജിഹാദുഹും, ഈ ബ്രിട്ടീഷുകാരോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഫർളുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും ഫർളായ കാര്യമാണ്. എല്ലാ മുസ്ലിമിന്റെ പേരും ഫർളായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ മുസ്ലിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഇന്ത്യയിലെ ഇന്ത്യ അറിയുന്ന ഈ ജനസംഖ്യ മുഴുവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരുടാ നീ മുസ്ലിമിന്റെ പൗരത്വം ചോദ്യം ചെയ്യാൻ എന്ന് ചോദിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി വരാൻ കാരണം എന്താ? ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന്, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന്, ഇന്ത്യയുടെ ശ്വാസത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തുടച്ചു മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ്. അത് ഒരുത്തം വന്ന് മാന്ദ്യം നീങ്ങിപ്പോകുന്നതല്ല, ഒരുത്തം വന്ന് തെറുപ്പിച്ച മങ്ങിപ്പോകുന്നതല്ല, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു ആക്ട് കൊണ്ടുവന്നാൽ അവിടെ അവസാനിച്ചു പോകുന്നതല്ല. മുസ്ലിമിന്റെ സ്വത്വം ഇന്ത്യ മഹാരാജ്യത്ത്, അത് കേവലം ഒരു അവകാശവാദമല്ല, നേരെ മറിച്ച് ഇന്ത്യയുടെ ശ്വാസം വിളിച്ചു പറയുന്ന സത്യമാണ്. മനസ്സിലാക്കണം, എങ്ങനെ അത്രമാത്രം കരുത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ, മലപ്പുറത്തെ മാപ്പിളമാർ, ഏറനാടിന്റെ മക്കൾ, അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന പണ്ഡിതന്മാർ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തീതുപ്പുന്ന തോക്കിന് മുന്നിൽ വിരിമാറി കാണിച്ചു കൊടുത്ത് അവരോട് അടരാടി എന്ന് ചോദിച്ചാൽ അത് മതപരമായ ബാധ്യതയായി കണ്ടുകൊണ്ടാണ് മുസ്ലിങ്ങൾ പ്രവർത്തിച്ചത്? ജിഹാദുഹും. ഇവിടെ RSS കാരൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, സംഘപരിവാരുകാരൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, ഇസ്ലാമിക വിരോധികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, ഏതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തലല്ല ജിഹാദ്. നേരെ മറിച്ച് ജിഹാദുഹും, ബ്രിട്ടീഷുകാരനോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഫർളുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും ഫർളാണ്. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു പ്രത്യേക വിഭാഗം അവർക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുത്തതല്ല, നേരെ മറിച്ച് കൃത്യമായി പറഞ്ഞു. എന്ത്? അതെ, തീർച്ചയായും മുസ്ലിം ഉമ്മത്തിലെ ഓരോ പൗരനും, ഓരോ വ്യക്തിയും, ഓരോ ആളും, ഹത്താ അലാ അബ്ദിൻ ബിലാ ഇദിന സയ്യിദി വവുൽദിൻ ബിലാ ഇദിന വസൗജിൻ ഖവിയതി. ഒരടിമയുണ്ടെങ്കിൽ യജമാനന്റെ സമ്മതത്തിന് വേണ്ടി കാത്തി നിൽക്കേണ്ട, ഒരു ഭർത്താവ് ഭാര്യയുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട, നേരെ മറിച്ച് ആരുടെയും അനുവാദം ആവശ്യമില്ല, നിങ്ങൾ ഇറങ്ങി വരൂ എന്നാ പറഞ്ഞത്. ആര് ആരിറങ്ങി വരൂ? മുസ്ലിം ഉമ്മത്ത് ഇറങ്ങി വരൂ. ഫയാ അഹ്ലൽ ഇസ്ലാം വ ഉമ്മത്ത് മുഹമ്മദി വ ഉമ്മത്ത് അഹ്മദി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, മുസ്ലിം ഉമ്മത്തെ, ഇസ്ലാമിന്റെ അഹ്ലുകാരെ, ഹലുമു ഇലാ ഹാദൽ ജിഹാദി ബിഹിമ്മതി, നിങ്ങൾ ഹിമ്മത്തോടെ വാ, ധൈര്യത്തോടെ വാ. കാരണം നമ്മുടെ രാജ്യത്തെ വെട്ടിനുറുക്കാനും കൊത്തിനുറുക്കുവാനും നശിപ്പിക്കുവാനും കടന്നു വന്ന ആളുകൾക്കെതിരെ സമരരംഗത്തേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് ഇന്നലകളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ വളരെ കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഉത്ബോധിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ സ്വർഗം കണ്ട് പണിയെടുക്കാനാ പറഞ്ഞത്? സ്വർഗം കണ്ട് പണിയെടുക്കാനാ പറഞ്ഞത്? മരിച്ചാൽ നിനക്ക് സ്വർഗമാണ്, അല്ലാതെ പേടിച്ച് വീട്ടിൽ പോയിരിക്കാനല്ല, ഭയപ്പെട്ട് ഒളിച്ചോടാനല്ല, വിറച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തലപുകക്കാനല്ല, നേരെ മറിച്ച് മുസ്ലിം
അത് ഏത് ഏത് തരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഭരണകൂടങ്ങൾ കടന്നു വന്നുകൊണ്ട് ആക്രമണോത്സുകമായ നിലക്ക് മുസ്ലിം ഉമ്മത്തിനോട് പെരുമാറിയാലും ശരി, വിശ്വാസത്തിന്റെ കവചം കൊണ്ട് എല്ലാ നിലക്കുള്ള ഭീഷണികളെയും തരണം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കണം. മുസ്ലിമിനെ ആരും വരട്ടാമെന്ന് വിചാരിക്കണ്ട, ആരും വരട്ടാമെന്ന് വിചാരിക്കേണ്ട, മുസ്ലിം വരളൂല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈമാനികമായ അഭിനിവേശം അവനുണ്ട്, വിശ്വാസത്തിന്റെ അഭിനിവേശം അതുണ്ട് അവനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പറയുമ്പോൾ അടക്കം ഏത് രംഗത്തും ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നത് ഇന്നോ ഇന്നലെയോ ആയിരുന്നോ? അല്ലല്ലോ. ചിരപുരാതനമായ കാലം മുതൽ അറബികളുമായി ഈ രാജ്യത്തുണ്ടായിരുന്ന ബന്ധം തിരസ്കരിക്കാൻ കഴിയോ? കപ്പലോട്ടത്തിൽ വിദഗ്ധരായിരുന്ന മുസ്ലിങ്ങൾ, അറബികളുമായി ഈ രാജ്യം ഈ നാട് വെച്ചു പുലർത്തിയിരുന്ന അഭേദ്യമായ ബന്ധം, ആ ബന്ധത്തിലൂടെയാണ് ഈ മണ്ണിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. ഇവിടെ ഇസ്ലാമിനെ വെള്ളമൊഴിച്ച് വളം ചെയ്ത് നട്ടു വളർത്തി വലുതാക്കിയതാരാ? ഈ നാട്ടിലെ ഹൈന്ദവരാണ്, ഹിന്ദുക്കളാണ്, ഹൈന്ദവ രാജാക്കന്മാരാണ്. അല്ലാതെ മനസ്സിലാക്കണം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊലവിളികളുമായി കുറെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നതല്ല. നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവരായ ആളുകൾ, മുസ്ലിങ്ങൾ ആരാണെന്നറിയുന്ന, അറബികളുടെ പ്രത്യേകത അറിയുന്ന, നൂറ്റാണ്ടുകളുമായി അവരുമായി ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം മുസ്ലിങ്ങൾ ആരാണ്, അവരുടെ ഇസ്സത്ത് എന്താണ്, അവരുടെ പാരമ്പര്യം എന്താണ് എന്ന് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കൃത്യമായ മാനവികതയുടെ ഉന്നതമായ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തങ്ങളുമായി അറബികളായ ആളുകൾ കടന്നു വന്നപ്പോ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവരായ സഹോദരങ്ങൾ രാജാക്കന്മാർ അവരാണ് ഈ മണ്ണൊരുക്കി കൊടുത്തത്. മുസ്ലിങ്ങൾക്ക് പള്ളി വെക്കാൻ സ്ഥലം കൊടുത്തത്, പള്ളി വെക്കേണ്ടത് എവിടേക്കാണ് എന്ന നിർദ്ദേശങ്ങൾ കൊടുത്തത്, ഏതെല്ലാം ഭൂമിയാണ് അവർക്ക് കിട്ടേണ്ടത് എന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുത്തത്, സ്വന്തം അവകാശത്തിലുള്ള പറമ്പ്, അല്ലാതെ ആരാന്റെ പറമ്പ് കാട്ടിയിട്ട് അവിടെ പോയി തിണ്ണമെടുക്ക് കാണിക്കായിരുന്നില്ല. മുസ്ലിം ചരിത്രത്തിൽ അത് കാണൂല. ഒരു മുഗൾ ചക്രവർത്തിയും ഒരു ഭരണാധികാരിയും, അത് ആരാകട്ടെ ഏത് സമൂഹമാകട്ടെ, അടിമ വംശം മുതൽ അതേ മുഗൾ വംശത്തിന്റെ അവസാനഘട്ടം വരെ ഇന്ത്യ മഹാരാജ്യത്തെ 700 ആണ്ടുകാലം സുന്ദരമായി പരിപാലിച്ചു കൊണ്ടുപോയ മുസ്ലിം ചരിത്രത്തിൽ ഒരാടിൽ പോലും ഒരു ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി പണിത ചരിത്രം ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടാക്കാനാ ശ്രമിച്ചത് അല്ലേ? മുൻചെ നേരത്തെ പറഞ്ഞ മുസോളിനിയെ കണ്ടുകൊണ്ട്, മുസോളിനിയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഇറ്റലിയിലെ ഫാസിസത്തെ, ഇന്ത്യ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ കടന്നു വന്ന സവർക്കറിന്റെ അതേ നേതാവെന്ന് പറയാവുന്ന, മസ്തിഷ്കം എന്ന് പറയാവുന്ന, തലച്ചോർ എന്ന് പറയാവുന്ന മുൻചെ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് ഇവിടെ നമുക്കറിയാം ആർമി സംവിധാനം, മിലിറ്ററി സംവിധാനങ്ങൾ വരെ ഉണ്ടാക്കി. ആ മിലിറ്ററി സംവിധാനം കൊണ്ട് നാളിതുവരെ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഈ കഴിഞ്ഞ ദിവസം പോലും അറസ്റ്റിലായത് ആരാണ്? അതെ, സൈനിക രംഗത്ത് നേതൃത്വം വഹിക്കുന്ന ആളുകള്, ഭീകരവാദികളുമായി പിടിയിലാവുകയാണ്. എവിടുന്നാണ് ഇവർ ഈ പറയുന്ന അവരുടെ ജീവിത ശൈലികൾ കെട്ടിപ്പടുത്തത്? എവിടെ നിന്നാണ് അവർ അവരുടെ ആർമി സിസ്റ്റം കെട്ടിപ്പടുത്തത്? എവിടെ നിന്നാണ് അവരെ തലച്ചോറുകളിലേക്ക് ചിന്തകൾ ആവാഹിച്ചത്? നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അഡ്വക്കേറ്റ് പൗരൻ സാർ സൂചിപ്പിച്ചതുപോലെ മുസോളിനിയിൽ നിന്ന് ആവേശം സ്വീകരിച്ച് ഇറ്റലിയിലെ ആ ഫാസിസ്റ്റ് പടക്ക് സമാനമായ സംവിധാനങ്ങളെ ഇന്ത്യ രാജ്യത്ത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വരിക. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത്, ഈ മഹത്തായ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു അധികാരം കിട്ടുമ്പോ ആ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് കെട്ടിപ്പടുത്ത മിലിറ്ററി സംവിധാനങ്ങളിലൂടെ രാജ്യദ്രോഹികളായ സൈനിക നേതാക്കന്മാരെ കെട്ടിപ്പടുക്കുകയാണ് ഇവർ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചു മുമ്പ് മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട്, സംജോത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു കേണലിന്റെ പേര് വായി കണ്ടുവന്നത്. ആ കേണൽ എവിടുന്നാ പഠിച്ചത്? അദ്ദേഹത്തിന്റെ ആർമി സിസ്റ്റം എവിടുന്നാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്? മുൻജയുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, മുൻജയുടെ ഈ പറയുന്ന അക്കാദമിയിൽ നിന്നുകൊണ്ടാണ്. ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധമായ നിലപാടുകളുമായി ഇറങ്ങിത്തിരിച്ച് ഭീകരവാദികൾക്ക് എല്ലാ നിലക്കുള്ള ഒത്താശകൾ കൊടുത്ത് രാജ്യത്തെ ദ്രോഹിക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരു നന്മ ചെയ്യുവാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം. മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികൾ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് വാസ്കോഡഗാമ കടന്നു വന്നു. ആ കടന്നു വന്ന ഘട്ടത്തിൽ ആദ്യമായി വാസ്കോഡഗാമ ഈ നാട്ടിൽ കാലുകുത്തുന്നതിന് മുമ്പ് അവരുമായി പോരാട്ടം നടത്തിയത് ആരാ? കുഞ്ഞാലിമരക്കാർമാർ. നിങ്ങൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യ സമരത്തെ ആ സമരത്തെ പറ്റി പറയുമ്പോഴും ഇനി അതല്ല സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഗാമായുഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാമയെ പൊക്കി പറയുന്നത്. ഗാമായുഗം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തമായിരുന്നോ? ഒരിക്കലുമല്ല. ഗാമായുഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിന്റെതാണ്, അപമാനത്തിന്റെതാണ്. അതുകൊണ്ട് ഗാമയെ ഉയർത്തിപ്പിടിക്കല്ല ചെയ്തത്. നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് ഗാമ കടന്നു വരുമ്പോ ആ ഗാമയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിലൂടെ ഇന്ത്യയുടെ മണ്ണിലേക്ക് കാലുകുത്തുവാൻ കോഴിക്കോട് കാപ്പാട് വന്നുകൊണ്ട് കപ്പലിറങ്ങാൻ ശ്രമിക്കുമ്പോ കടലിൽ വെച്ചുകൊണ്ട് തന്നെ വാസ്കോഡഗാമയുമായി പോരാട്ടം നടത്തി അയാളെ മടക്കി അയക്കാനുള്ള പരിശ്രമം നടത്തിയത് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളാണ്, കുഞ്ഞാലിമരക്കാർമാരാണ്. അവിടെ മുതൽ നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ രംഗത്തും മുസ്ലിങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും മുസ്ലിങ്ങൾ തോറ്റുപോയിട്ടുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിങ്ങൾ തോറ്റുപോയിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ടോ? അതെപ്പോഴായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ തോറ്റ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യ മഹാരാജ്യം തോറ്റുപോയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴായിരുന്നു തോറ്റുപോയത്? വർഗീയ ചീട്ടിറക്കി കളിച്ചപ്പോഴാണ്. വർഗീയ ചീട്ടിറക്കി കളിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികരായ ആളുകൾക്ക് മുഴുവനും ഇന്ത്യ രാജ്യത്തോട് ആവശ്യപ്പെടാനുണ്ടായിരുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ നിങ്ങൾ പറിച്ചറിയണമെന്നാണ്, മുസ്ലിങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നാണ്. നമുക്കറിയാം സാമൂതിരി എന്ന രാജാവ്, ആ രാജാവ് കേരളം ഭരിച്ചു കോഴിക്കോട് ഭരിച്ചു. ആ സന്ദർഭത്തിൽ ഈ സാമൂതിരി എന്ന രാജാവ് ഈ കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം പ്രതാപത്തോടെ വസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി അറബി ലോകത്തേക്ക് കവിതകൾ എഴുതി ആ വ്യക്തിത്വത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി. ആര്? മുസ്ലിങ്ങൾ. ആ കവിതകൾ, അറബിയിലുള്ള കവിതകൾ ഇന്നും ലഭ്യമാണ്, നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. എന്താണ് ആ കവിതകളിൽ എഴുതി വെച്ചത്? ആ അറബി സമാഹാരങ്ങൾ, ആ കവിതാ സമാഹാരം അദ്ദേഹം തയ്യാറാക്കുമ്പോ അതിന് കാരണം എന്തിനാണ് ഞാൻ ഈ കവിത തയ്യാറാക്കുന്നത് എന്ന് പറയുന്നിടത്ത് പോലും പറഞ്ഞത് വലിയ ഇത് എഴുതുന്നത് എന്റെ നാട് ഭരിക്കുന്ന ഒരു രാജാവുണ്ട്, അദ്ദേഹം മുസ്ലിമല്ല, അദ്ദേഹം മുസ്ലിമല്ല, സാമൂതിരി എന്നറിയപ്പെടുന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ദീനിനെ സ്നേഹിക്കുന്ന, ദീനോട് ഹുബ്ബുള്ള ഒരു ഹൈന്ദവ രാജാവാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്ന മുസ്ലിമാണെങ്കിലും ശരി, എന്റെ രാജ്യത്തെ ഹൈന്ദവനായ രാജാവിന് വേണ്ടി നിങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് കവിത എഴുതി അറബി ലോകത്ത്, അറബി ലോകത്തിന് തന്റെ നാട്ടിലുള്ള ഹൈന്ദവ രാജാവിനെ പരിചയപ്പെടുത്തിയ മുസ്ലിങ്ങൾ ആ ബന്ധം, ഊഷ്മളമായ മൈത്രി ബന്ധം തകർത്തുകൊണ്ടാണ് വൈദേശിക ശക്തികൾ ഇന്ത്യ രാജ്യത്തെ കടന്നു വന്നത്. അവര് പറഞ്ഞു നിങ്ങളുടെ ഈ ബന്ധമാണ് പറ്റാത്തത്, ഈ ബന്ധം ഉണ്ടല്ലോ, മാനസികമായ ബന്ധം, ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടല്ലോ, അത് തകർക്കണമെന്നാണ് ഗാമ ആവശ്യപ്പെട്ടത്, അത് തകർക്കണമെന്നാണ് ഓരോരുത്തരും ഇന്ത്യയിൽ കടന്നു വന്ന ഓരോരുത്തരും ആവശ്യപ്പെട്ടത്. ആ സന്ദർഭത്തിലെല്ലാം ഇന്ത്യ എന്ന സ്വത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മൈത്രി ബന്ധം ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി ശക്തമായ ഇന്ത്യ രാജ്യത്ത് നടന്നു. എന്നാൽ ഏതെങ്കിലും ഒരു വേളയിൽ മുസ്ലിമിനെ സംശയിക്കുകയും മുസ്ലിമിനെ മാറ്റിനിർത്തുകയും ചെയ്തോ? അപ്പൊ ഇന്ത്യക്ക് അതിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു ഇല്ലേ? ബ്രിട്ടീഷുകാരൻ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കടന്നു കയറി? ഒരു വേളയിൽ സാമൂതിരി പരമ്പരയിലെ ഒരാള് മുസ്ലിങ്ങളെ സംശയിച്ചതാണ്, മുസ്ലിങ്ങളെ സംശയിച്ചതാണ്. ഇവരിങ്ങനെ കടലിൽ വിപ്ലവം നടത്തി പോരാട്ട വീരചരിതങ്ങൾ രേഖപ്പെടുത്തി അവസാനം ഇവരിങ്ങനെ നമ്മുടെ രാജ്യത്തെ തട്ടിക്കൊണ്ടു പോകുമോ എന്ന് പോലും അക്കാലഘട്ടത്തിലെ ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച വേളയിൽ
എല്ലാ കീർത്തിയും ഈ നാവിക പടക്കാണ് ഈ പടക്കാണല്ലോ നാവിക പടക്കാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം ഈ രാജ്യം അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന സംശയം അന്നത്തെ ഭരണാധികാരികളെ മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങളെയും ഇന്ത്യ രാജ്യത്തുള്ള മറ്റു മതസ്ഥരിൽ പ്രമുഖ മതമായ പ്രബല മതമായ ഹൈന്ദവ സമൂഹത്തെയും വേർപിരിച്ചെടുത്താണ് കുഞ്ഞാലി വരക്കാർ ഒറ്റുന്നിടത്തേക്ക് സാമൂതിരി മാറിപ്പോയത്. ബ്രിട്ടീഷുകാരന്റെ അല്ലെങ്കിൽ വാസ്കോഡഗാമയുടെ ആ സൈന്യത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നത് അവിടെ ശത്രുവിനോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിമിനെ ഒറ്റപ്പെടുത്തിയ ആ വിടവിലൂടെയാണ് ഇന്ത്യ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാരൻ കടന്നു വന്നത്, ഇന്ത്യ രാജ്യത്തേക്ക് വൈദേശികർ കടന്നു വന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് കാലം പ്രതിസന്ധിദായകമായ അവസ്ഥയിലൂടെ ഇന്ത്യ രാജ്യം നടന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, വീണ്ടും ഇന്ത്യയെ തിരിച്ചു പിടിക്കണമെന്നൊരു ചിന്ത വന്നു, ഇന്ത്യയെ തിരിച്ചു പിടിക്കണമെന്ന ഒരു ചിന്ത വന്നു, ഇന്ത്യ ഇവിടെ നിലനിർത്തണമെന്ന ചിന്ത വന്നു. ആ ചിന്ത വന്നപ്പോ എങ്ങനെ ഇന്ത്യയെ തിരിച്ചെടുക്കും, എങ്ങനെ ഇന്ത്യയെ തിരിച്ചെടുക്കും? ഗാന്ധിജി ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഇന്ത്യയെ തിരിച്ചെടുക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം മൈത്രിയിലൂടെയല്ലാതെ ഒരിക്കലും ഇന്ത്യയെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് അലിമാരെ അദ്ദേഹം സമീപിച്ചത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകളെ അദ്ദേഹം സമീപിച്ചത്, തന്നോടൊപ്പം ചേർത്ത് നിർത്തിയത് അബുൽ കലാം ആസാദിനെ ചേർത്ത് നിർത്തിയത്, മുഹമ്മദ് അലി ജൌഹറിനെ ചേർത്ത് നിർത്തിയത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര രംഗത്ത് അതെ ഒരു ഉരുക്ക് മുട്ടി പോലെ, ഒരു വൻമതിൽ പോലെ ഹൈന്ദവനും മുസ്ലിമും ക്രൈസ്തവനും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സർവമതക്കാരനും ഒരുമിച്ച് നിൽക്കുന്നുകൊണ്ട് പോരാടണമെന്ന ആ ഒരു മൈത്രിവാദം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉടലെടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. അന്നത്തെ മോദിമാർ, അന്നത്തെ അമിത്ഷമാർ ബ്രിട്ടീഷുകാരായിരുന്നു. അത് ഉറക്കെ പറയാൻ നാം തയ്യാറാകണം. വിഭജന തന്ത്രവുമായി കടന്നു വന്നത്, വിഭജന പ്രത്യയശാസ്ത്രവുമായി കടന്നു വന്നത് ബ്രിട്ടീഷുകാരനാണ്. ആ ബ്രിട്ടീഷുകാരന്റെ ഫോട്ടോ സ്റ്റാറ്റുകളാണ് ഇന്ന് നാട് ഭരിക്കുന്ന കൊള്ളക്കാരെന്നത് വളരെ വ്യക്തമാണ്. അതാണ് അതിന്റെ ദുരന്തമാണ് യു പിയിൽ നാം കാണുന്നത്, അതിന്റെ ദുരന്തമാണ് ആസാമിൽ നമ്മൾ കാണുന്നത്, അതിന്റെ ഭീഷണികളാണ് കേരളത്തിൽ കോഴിക്കോട് പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഗുജറാത്ത് നിങ്ങൾ മറന്നോ? ഗുജറാത്ത് ഓർമ്മയുണ്ടോ? ഗുജറാത്ത് ആരാ മറക്കുക? ഗുജറാത്ത് മാത്രല്ല, അസമിലെ നെല്ലി കലാപം ആരാ മറക്കുക? 1983 കാലഘട്ടങ്ങളിൽ 6 മണിക്കൂർ നേരം കൊണ്ട് 3000 മനുഷ്യരെ കൊന്നുതള്ളിയ നെല്ലി കലാപം ആരാ മറക്കുക? സംജോത സ്ഫോടനം ആരാ മറക്കുക? മാലേഗാവ് സ്ഫോടനം ആരാ മറക്കുക? മക്കാ മസ്ജിദ് സ്ഫോടനം ആരാ മറക്കുക? ആർക്കാ മറക്കാൻ പറ്റുക? തലശ്ശേരി കലാപം ആർക്കാ മറക്കാൻ പറ്റുക? മനുഷ്യരക്തം കൊണ്ട് ഇന്ത്യയുടെ തെരുവുകൾ ചുമപ്പിച്ച ചരിത്രം ആരാ മറക്കുക? ഒരിക്കലും മറക്കൂല, ലോകം മറക്കൂല. ലോകം അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ചരിത്രം അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷെ അതൊരു അഭിമാനമായി ഒരാളും കൊണ്ടു നടക്കരുത്. ഞങ്ങൾ കുറെ മനുഷ്യരെ കൊന്നുതള്ളി എന്ന് പറയുന്ന ഹിറ്റ്ലറുമാർ, ഒരുപാട് മനുഷ്യരെ കൊന്നുതള്ളി എന്ന് പറയുന്ന അത് രോമാഞ്ചമായി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ മനുഷ്യർ മാറിപ്പോകരുത്. ഒരിക്കലും ഇന്ത്യയുടെ സ്വത്വത്തെ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അവർക്ക് സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ വേണ്ടി മഹാമനീഷികൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തമ്പടിക്കുമ്പോ, അവരൊരുമിച്ച് കൂടുമ്പോ അവർ ജനമനസ്സുകളിലേക്ക് കൈമാറുവാൻ ഒരു ആശയം മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് വളരെ തുച്ഛമായ ജീവിതം കൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണലിപി കൊണ്ട് ഉല്ലേഖനം ചെയ്യുമാറ് തന്റെ ജീവിതത്തെ മാറ്റിയെടുത്ത കോഴിക്കോടിന്റെ പുത്രനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജാമിയ മില്ലിയ ചരിത്രത്തിന്റെ ഇടങ്ങളിൽ പലപ്പോഴും ഒരു അത്ഭുതമായി, ഒരു അഭിമാന സ്തംഭമായി ഉയർന്നു വരുന്ന ജാമിയ മില്ലിയയിൽ പഠിക്കുവാൻ അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ കടന്നു ചെല്ലുമ്പോ അദ്ദേഹത്തോട് മുഹമ്മദ് അലി ജൌഹർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചത്? എന്തിനാ ഇവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ചരിത്രം പഠിക്കാൻ വന്നതാണ്, ചരിത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വന്നതാണ്. അവിടെ എന്റെ ബിരുദങ്ങൾ ബിരുദാനന്തര ബിരുദങ്ങൾ പൂർത്തിയാക്കാൻ
കടന്നു വന്നതാണ്. മുഹമ്മദ് അലി അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോട് പറഞ്ഞു, ഈ സന്ദർഭം ചരിത്രം വായിച്ചിരിക്കേണ്ട സമയമല്ല, നേരെ മറിച്ച് ചരിത്രം രാജ്യത്തിന് വേണ്ടി ചരിത്രം രചിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ആ ജനതയെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തന്റെ ജീവിതത്തിൽ അവസാനമായി മുക്കത്ത് വെച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗം നടത്തി അതിനുശേഷം ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പിടഞ്ഞു വീണ് മരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നീട് ഇന്ത്യ പുകഴ്ത്തിയ, ഇന്ത്യ അവാർഡുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു കവി, അക്കിത്തം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ അക്കിത്തം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ആ സന്ദർഭത്തിൽ കുറിതൊട്ട ഒരു മാഷ്, വലിയ തിലകക്കുറി ചാർത്തിയ മാഷ്, മലയാളം മാഷ് ഒമ്പതാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന രംഗത്തെ അക്കിത്തം ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം വലുതായി കഴിഞ്ഞപ്പോ, കവിയായി കഴിഞ്ഞപ്പോ, അങ്ങനെ കവിയായി മാറിയ അക്കിത്തം എന്ന മനുഷ്യൻ ഒമ്പതാം ക്ലാസ്സിൽ തിലകക്കുറി ചാർത്തിയ തന്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ആ മാഷ് പഠിപ്പിച്ച ആ മാഷിന്റെ ഒരു ദിവസത്തെ ക്ലാസ് ഓർത്തെടുത്തുകൊണ്ട് അതൊരു കവിതയാക്കി. മരിക്കാത്ത മനുഷ്യൻ എന്ന കവിതക്ക് പേരിട്ടു. അന്ന് കക്ഷത്തിൽ മടക്കി വെച്ചുകൊണ്ട് വന്ന പത്രത്തിന്റെ താളുകൾ അധ്യാപകൻ വായിക്കുന്നത് ക്ലാസ്സിലുള്ള മക്കൾക്ക്, ഈ അക്കിത്തം അടങ്ങുന്ന ആളുകൾക്ക്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടങ്ങുന്ന ആ ക്ലാസ്സിലെ മക്കൾക്ക് ആ പത്രത്താളുകളിലെ വാർത്ത വായിച്ചു കൊടുത്ത രംഗത്തെ സംബന്ധിച്ച് ഓർമ്മിച്ചുകൊണ്ട് അക്കിത്തം എഴുതി വെക്കുകയാണ്. എന്തായിരുന്നു ആ വാർത്ത എന്നറിയുമോ? മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന തൊപ്പി വെച്ച മുസ്ലിമായ മനുഷ്യൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണ വാർത്തയായിരുന്നു അന്നെന്റെ മാഷ് പറഞ്ഞു തന്നത്. ആ മരണവാർത്ത പറയുമ്പോ അവസാനമായി മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ തന്റെ നാട്ടുകാരോട്, മുക്കത്തുള്ള ജനങ്ങളോട് സംസാരിച്ച അദ്ദേഹം നടത്തിയ പ്രസംഗം ആ പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണത്? അക്കിത്തം എഴുതി വെക്കുകയാണ്. എന്തായിരുന്നു അവസാനമായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസംഗിച്ചത്? എന്തായിരുന്നു പറഞ്ഞത്? ദൈവമീ പ്രപഞ്ചത്തെ ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവീൻ, ദൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹി. അവസാനമായി മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന ഐക്യസംഘത്തിന്റെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി ഈ സമൂഹത്തോട് പറയുന്ന വാചകന്താ? ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവീൻ, ദൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവീൻ. അള്ളാഹുവിന്റെ കലാമ്, അത് കയ്യിലെടുക്ക്. അതിന്റെ ആവശ്യകതയുണ്ട്. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ കയ്യിലെടുക്കണം. ആ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കോ, ഭീകരവാദിയാകോ, അക്രമിയാകോ, രാജ്യദ്രോഹിയാവോ? ഇല്ല. നേരെ മറിച്ച് അതിലൂടെ കിട്ടുന്ന ആ സന്ദേശങ്ങളിലൂടെ ദൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവീൻ. അത് കഴിഞ്ഞ് അടുത്ത വാചകം എന്താണ്? അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ, ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഹൈന്ദവരെ നിങ്ങൾ അറിയണം. ആ ഹൈന്ദവരെ അറിയണമെന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. ഇതൊരു ക്യാമ്പയിൻ ആയിരുന്നു ആ കാലഘട്ടത്തിലെ. കാരണം, ഈ സ്വരുമയിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയൂ. ഇന്ത്യയുടെ ശത്രുക്കൾ ഏതു കാലഘട്ടത്തിലും മനസ്സിലാക്കിയത് ഈ സ്വരുമ തകർക്കലാണ്. മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേർതിരിക്കലാണ്, മുസ്ലിമിനെയും മറ്റു മതസ്ഥരെയും വേർതിരിക്കലാണ്, ഭിന്നിപ്പിക്കലാണ്. ഇതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ അമെന്റ്മെന്റ് ബില്ലുകളിലൂടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ രജിസ്ട്രേഷൻ സംവിധാനങ്ങളിലൂടെയും ഒക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രമിക്കുന്നത് ആത്യന്തികമായി വിഭജനമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടമാണ് നമുക്ക് വേണ്ടത്. അത് സൗഹാർദ്ദത്തിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ്, അത് സ്നേഹത്തിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ്, അത് ധർമ്മ സമരത്തിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ്, അത് വ്യക്തമായ അജണ്ടകളിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ്, അത് കൃത്യമായ ബോധത്തിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ്, അത് അറിവിന്റെ ആ പ്രവാഹത്തിലൂടെ ആവാഹിച്ചെടുക്കേണ്ടതാണ്. ഇത് കൃത്യമായി നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സൗഹാർദ്ദത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങളെ അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ
മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ബാധ്യതകൾ അത് നമ്മൾ അറിയണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗമാക്കി അവസാനിപ്പിച്ചു പോകുകയല്ലോ വേണ്ടത്. അതിനപ്പുറവും ചില ബാധ്യതകൾ നമുക്കുണ്ടല്ലോ അല്ലേ. ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോ, ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോ മതപരമായി ദീനിയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികൾ ഉണ്ടല്ലോ. ഇവിടെ അടിസ്ഥാനപരമായി ഒരു മുസ്ലിം മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? അവന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കണം, പടച്ചവനെ മനസ്സിലാക്കണം, ആ റബ്ബിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഭരണാധികാരികൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുമായി നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോ സഹിതമായി അവന്റെ ഈമാനികമായി എല്ലാ അഭിനിവേശങ്ങളും അവസാനിപ്പിച്ച് വാലും ചുരുട്ടി പോകേണ്ടവനല്ല മുഅ്മിൻ. നേരെ മറിച്ച് സൗഖ്യത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും അതുപോലെ തന്നെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ഉരുവിടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വാചകം നമുക്ക് പഠിപ്പിച്ചു തന്നു. സൂറത്തു ആലു ഇംറാൻ 26-ാം വചനത്തിലൂടെ എന്താണല്ലോ പറഞ്ഞത്? കൽബറിഞ്ഞ് കൽബ് തൊട്ട് പറയേണ്ട വാചകം എന്ന നിലക്ക് അല്ലാഹു പറഞ്ഞത് എന്താണത്? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തൂതിൽ മുൽക മൻ ദശാ വതൻസിഉൽ മുൽക മിമ്മൻ ദശാ വതുഇസ്സു മൻ ദശാ വതുദില്ലു മൻ ദശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിന്റെ വ്യാഖ്യാനം, ഇതിന്റെ തഫ്സീർ സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ ഈ രാജ്യം മുഴുവൻ അല്ല ലോകം മുഴുവൻ ഇന്ത്യൻ പൗരത്വത്തിന്റെ ഈ പ്രത്യേകതകളെ കുറിച്ചും സവിശേഷതകളെ കുറിച്ചും ഇന്നത് നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുമ്പോ ഒരു മുഅ്മിൻ എന്ന നിലക്ക് അല്ലാഹുവിന്റെ കലാമ കയ്യിലെടുത്ത് അത് നെഞ്ചിലേക്ക് അടുപ്പിച്ചു വെച്ച് ശ്രദ്ധയോടെ വായിച്ച് അതിന്റെ ആശയം പൂർണ്ണമായി ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കണം. നീ പറയൂ, നീ പ്രഖ്യാപിക്കൂ. മുഹമ്മദ് നബിയോട് ഇറക്കമല്ല പറയാണ്, പ്രഖ്യാപിക്കൂ. ഖുൽ, അങ്ങ് പറയൂ. എങ്ങനെയാ പറയേണ്ടത്? മുഅല്ലിമൻ ലിറബ്ബിക വമുതവക്കിലൻ അലൈഹി വശാകിറൻ ലഹു വമുഫവ്വിലൻ ഇലൈഹി. അല്ലാഹുവിനോട് പൂർണ്ണമായി നന്ദിയോടെ, അല്ലാഹുവിനോടുള്ള സർവ്വ ആദരവുകളോടെ, അല്ലാഹുവിൽ സർവ്വതും പരമേൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിന്റെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹുവിനോട് ബോധിപ്പിച്ചുകൊണ്ട് നീ പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ മാലികൽ മുൽക് രാജാധിരാജനായ അല്ലാഹുവേ, രാജാധിരാജനായ അല്ലാഹുവേ, സർവ ഭരണാധികാരികളുടെ മേലും അധികാരമുള്ള അല്ലാഹുവേ, ലക്കൽ മുൽക്കു കുല്ലുഹു, സർവ അധികാരങ്ങളും നിന്റെ കയ്യിലാണല്ലോ, സർവ പ്രതാപങ്ങളും നിന്റെ കയ്യിലാണല്ലോ. തൂത്തിൽ മുൽക്ക മന്ദശാ വതൻസിഉൽ മുൽക്ക മിമ്മന്ദശാ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് അധികാരം കൊടുത്തത് അല്ലാ. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീയാണ് അധികാരം എടുത്തു കളയുന്നത് അല്ലാ. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. ആരെല്ലാം എതിരായാലും, സൈന്യമെതിരായാലും, കോടതി എതിരായാലും, ഒരു ഭരണ സംവിധാനം മുഴുവൻ എതിരായാലും, നാടൊട്ടുക്കും എതിരായാലും, ഈ ഭൂമി മുഴുവനും നമുക്കെതിരെ നിന്നാലും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രതാപം, അവന്റെ കഴിവ്, അവന്റെ അളമത്ത്, ആ അളമത്തിന്റെ മുന്നിൽ ബാക്കിയുള്ളതെല്ലാം നിഷ്ഫലമാണെന്ന് മനസ്സിലാക്കുന്ന മുഅ്മിൻ അവൻ റബ്ബിനോട് പറയാൻ വാചകമായി അല്ല പഠിപ്പിച്ചു തന്നു. അതേ തൂത്തിൽ മുൽക്കമം ദശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് അധികാരം നൽകുന്നത് അല്ലാ. വതൻസിഉൽ മുൽക്ക മിമ്മൻ ദശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീയാണ് അധികാരം എടുത്തു കളയുന്നത് അല്ലാ. വതുഇസ്സു മൻ ദശാ വതുദില്ലു മൻ ദശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് ഇജ്ജത്തിലാക്കുന്നത് അല്ലാ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് നിന്ദനാക്കുന്നത് അല്ലാ. ഐ അന്തൽ മുഅ്തീ, അതായത് നീയാണ് തരുന്നവൻ. അന്തൽ മാനിഉ, അതായത് അല്ലാഹുവേ നീയാണ് തടയുന്നവൻ. അല്ലാഹുവേ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇവിടെ നടപ്പാവുകയില്ല. അല്ലാഹുവേ ഒരു കാര്യം നീ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് നടപ്പാവുന്നതും അല്ല, അത് നടപ്പാകുന്നതും അല്ല. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. ആകാശത്തേക്ക് ചുരുട്ടിയെറിയുന്ന മുദ്രാവാക്യങ്ങളിൽ മാത്രമാണ് വിജയം, അവിടെ മാത്രമേ വിജയമുള്ളൂ, അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്നൊരാളും തെറ്റിദ്ധരിക്കരുത്. ഈമാൻ തകരുന്ന വിശ്വാസത്തിലേക്ക് പ്രതിസന്ധിയിൽ ഒരിക്കലും ഒരു വിശ്വാസി നടന്നു പോകരുത്. നേരെ മറിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച ഉറച്ച വിശ്വാസമുണ്ടല്ലോ, റബ്ബിന്റെ ഖദറിലുള്ള വിശ്വാസമുണ്ടല്ലോ, റബ്ബിന്റെ തീരുമാനത്തിലുള്ള വിശ്വാസമുണ്ടല്ലോ, ചിലപ്പോഴെങ്കിലും
ഇസ്ലാമിന്റെ ശത്രുക്കളായ ചിലരെങ്കിലും പറഞ്ഞു, ഈ ഖദറിലുള്ള വിശ്വാസം, അതേ അല്ലാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം, ആ വിശ്വാസം മുസ്ലിമീങ്ങളെ അധപ്പതിപ്പിക്കുകയേയുള്ളൂ എന്ന് ചില ക്രൈസ്തവ പാദ്രിമാർ അവകാശവാദം ഉന്നയിച്ചപ്പോ മഹാനായ ജമാലുദ്ദീൻ അഫ്ഗാനി ഒരിക്കലും അതല്ല, മുസ്ലിം ഉമ്മത്തിന്റെ കരുത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രതാപം അത് ഖദറിലുള്ള വിശ്വാസമാണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതിയത് കാണാൻ കഴിയുമെങ്കിൽ ഈ ഉറച്ച വിശ്വാസം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. റബ്ബിനെ സംബന്ധിച്ച വിശ്വാസം മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞതുപോലെ അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നതേ സംഭവിക്കൂ, അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും നീ ഉദ്ദേശിച്ചതേ സംഭവിക്കൂ. അല്ലാഹുവേ നീ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് ആരെല്ലാം ഒത്തൊരുമിച്ച് വിചാരിച്ചാലും നടപ്പാകുന്നതല്ല. നിന്റെ അടിയാറുകൾ നീ അറിയുന്ന ഒരു കാര്യത്തിന്റെ മേൽ, നിനക്ക് വിവരമുള്ള ഒരു കാര്യത്തിന്റെ മേൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഇൽമിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിലെ യുവാക്കളാകട്ടെ, അവരിൽ പ്രായം ചെന്നവരാകട്ടെ, അവരെല്ലാവരും നിന്റെ ഇൽമിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നിനക്കറിയുന്ന ഒരു കാര്യത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വിശ്വാസത്തെ ദൃഢീകരിക്കുവാൻ വേണ്ടി സ്വീകരിക്കേണ്ട വാചകമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കണം കൽബിൽ. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, രാജാധിരാജനായ റബ്ബ് അവൻ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നാൽ അതിനെ അടച്ചുകളയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഒരു ജനതയ്ക്കു വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു വെക്കാൻ തീരുമാനിച്ചാൽ ലോകത്തെ ഏത് ശക്തി വിചാരിച്ചാലും അതടക്കുവാൻ സാധ്യമല്ല കേട്ടോ. ഒരുപക്ഷെ അവർക്ക് അധികാരം ഉണ്ടാകണമെന്നില്ല, പ്രതാപത്തിന്റെ ഏതെങ്കിലും വീമ്പ് പറയുവാനുള്ള അടയാളങ്ങൾ അവരിൽ ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് അല്ല തുറന്നു കൊടുത്ത കാരുണ്യത്തിന്റെ കവാടം, ആ കവാടം മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ, അതിനെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതെ അല്ല പിടിച്ചു വെച്ചാലോ ഒരു ശക്തിക്കും അവർക്കത് തുറന്നു കൊടുക്കാനും സാധ്യമല്ല. സർവാധികാരി അവനാണ്. ഈ ഒരു ബോധം സഹോദരങ്ങളെ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. മാത്രമല്ല ഇന്ന് നാം നേരിടുന്ന ഈ പ്രതിസന്ധി അതിന്റെ കാരണം ഒരു ഫാസിസത്തിന്റെ ആ അമ്മിക്കല്ലിന്റെ അടിയിൽ മാത്രം അന്വേഷിക്കരുത്. അവിടെ ഒരു പോരായ്മയുണ്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ കാരണം ഇവിടെ വർഷങ്ങളായി നടത്തി വരുന്ന അജണ്ടകൾ നടപ്പാക്കുന്ന ഫാസിസത്തിന്റെ അമ്മിക്കലിൽ മാത്രം കൊണ്ടുപോയി വെക്കരുത്. അതിന് കാരണമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപാടുകളുണ്ട്, അതിനൊന്നും നിഷേധിക്കല്ല, സത്യത്തെ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുമല്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാരൻ കടന്നു വന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളോട് പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ തന്നെയാണ് പാഠം പഠിക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ വിജയിച്ച വഴികളിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ, ഉറപ്പാണ്. എന്താണ് ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന് ഇന്ത്യയിലേക്ക് കടന്നു കയറിയപ്പോ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളോടക്കം ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ ഓർമ്മിപ്പിച്ച അടിസ്ഥാനപരമായ ഒരു കാര്യം, നിങ്ങൾ തെരുവിലിറങ്ങണമെന്ന് മാത്രമല്ല, നിങ്ങൾ സമരരംഗത്തുണ്ടാകണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഗാന്ധിജിയുടെ വലതും ഇടതും ഉണ്ടാകണമെന്ന് മാത്രമല്ല, നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ തലകുനിക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കണമെന്ന് കൂടി പണ്ഡിതന്മാര് പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഉലമാക്കൾ ചോദിച്ചു, ഉത്ബുദ്ധരാകേണ്ട സമൂഹത്തിന്റെ മുന്നിൽ, വിവേകത്തിലേക്ക് മടങ്ങി വരേണ്ട സമൂഹത്തിന്റെ മുന്നിൽ മറച്ചു വെക്കാതെ അവർ ചോദിച്ചു, വകൈഫ ദുആന യുസ്തജാബു വ ഇന്നനാ ലനദുഉ ബിഖൽബിൻ ഗാഫിലിൻ ദീമസാഅതി. ഞാനിപ്പോൾ ഈ പ്രതിസന്ധിയിൽ ഇരന്ന് 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 കരം നീട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ വകൈഫ ദുആന യുസ്തജാബു വ ഇന്നനാ എങ്ങനെ ഉത്തരം
കിട്ടാനാടാ, ഉത്തരം കിട്ടാൻ എന്ത് യോഗ്യതയാടാ? കാരണം അതേ നീ ദുആ ചെയ്യുന്നത് പോലും നിന്റെ പ്രാർത്ഥന പോലും ബിഖൽബിൻ വാഫിലിൻ മസാഅതി, അതേ അങ്ങേയറ്റം, അതേ അങ്ങേയറ്റം ഓഫ്ലത്തിലായിക്കൊണ്ട് അശ്രദ്ധയിലായിക്കൊണ്ട് ഒരുതരം ഒരു ഹവയിൽ നീ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ഉത്തരം കിട്ടാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? മാത്രമല്ല വഖദ് ജാ ഹദീതുൻ അൻ റസൂലി മുമജ്ജദി റവാഹു അബൂ ദാവൂദ മിൻ ഗൈരി മിരിയതി ലതുശീഖു ഉമ്മാതുൻ തദാഅ അലൈക്കും കമാ യതദാഅൽ ആകിലുന ലികസ്അതി. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 114 മുമ്പ് തന്റെ ഉമ്മത്തിനെ കുറിച്ച് നടത്തിയ ഒരു പ്രവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ നേരെ വരുന്നവരും പോകുന്നവരും ഒക്കെ കൈനീട്ടുന്ന ഒരു കാലം വരും, എല്ലാവരും വന്ന് തോണ്ടുന്ന ഒരു കാലം വരും, ആ കാലം എന്റെ ഉമ്മത്തിന് സംഗതമാകും സംജാതമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, പത്രേ അതേ നബിയെ ഞങ്ങൾ അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ, എണ്ണത്തിൽ കുറവായിരിക്കുമോ നബിയെ, എണ്ണിയെടുക്കാൻ ഒരുപാട് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ആള് കുറഞ്ഞു പോയിട്ടാണോ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകേണ്ടി വരുന്നത് എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഒരിക്കലും നിങ്ങൾ ഖില്ലത്തല്ല, ന്യൂനപക്ഷമല്ല, നേരെ മറിച്ച് 30 കോടിയുടെ കണക്ക് പറയാനുണ്ടാകും, 150 കോടിയുടെ കണക്ക് പറയാനുണ്ടാകും, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടാകും. അന്ന് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയായിരിക്കും. അല്ല, ന്യൂനപക്ഷം എന്ന് പറയുന്നതിനേക്കാളും സംഗതമായി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രയോഗം രണ്ടാം ഭൂരിപക്ഷം തന്നെയായിരിക്കും. പക്ഷേ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? മനസ്സിലാക്കണം, അന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചണ്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചണ്ടികൾക്ക് സമാനമായി നിങ്ങൾ ജീവിക്കുമ്പോ തീർച്ചയായും നിങ്ങളുടെ എതിരാളികളുടെ കൽബിൽ, നിങ്ങളുടെ ശത്രുവിന്റെ കൽബിൽ, ആ കൽബിലുള്ള ആ ഭയത്തെ അല്ലാഹു അങ്ങ് ഊരിക്കര ഊരിക്കളയുന്നതാണ്, റബ്ബങ്ങ് എടുത്തു കളയുന്നതാണ്. മാത്രമല്ല, കാലഘട്ടത്തിൽ ഒരു രോഗം നിങ്ങൾക്ക് ബാധിക്കും. ആ രോഗം വഹിൻ എന്ന രോഗമാണ്. വഹിൻ എന്ന രോഗം നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ മനസ്സുകളെ ബാധിക്കുമെന്ന് റസൂല് പറയുമ്പോ നാൾ ഇതുവരെ ആ രോഗത്തെ സംബന്ധിച്ച് കേട്ടിട്ടില്ലാത്ത സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ വഹിനു യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഈ വഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ രോഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത് ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ആസക്തിയാണ്, മരണത്തോടുള്ള വെറുപ്പാണ്, മരണത്തോടുള്ള വെറുപ്പാണ്. എന്തുകൊണ്ടൊരു കാലഘട്ടത്തിൽ പേർഷ്യയുടെ മണ്ണിലേക്ക് മുസ്ലിങ്ങൾ നടന്നു കയറി? എന്തുകൊണ്ടൊരു കാലഘട്ടത്തിൽ റോമയുടെ മണ്ണിലേക്ക് മുസ്ലിം സമൂഹം കടന്നു ചെന്നു? അവിടെ ചെന്നുകൊണ്ട് ലോകത്തെ മുഴുവനും കാൽക്കീഴിൽ വരുത്തുവാൻ മാത്രം പ്രതാപത്തിലേക്ക് അവർ എന്തുകൊണ്ട് ഉയർന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കാണുവാൻ വേണ്ടി അക്കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ ഒന്നായി പരിശ്രമിക്കുകയും അതിൽ ചരിത്ര രേഖപ്പെടുത്തി വെച്ചത് റോമയിലെ ചാരന്മാരായ ആളുകൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഈ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് എന്നറിയാൻ, എന്താണ് ഇവിടെ പ്ലാനിംഗ് എന്നറിയാൻ പാദരാത്രികൾ, ആ പാദരാത്രികളിൽ മുസ്ലിങ്ങൾ തമ്പടിച്ചിരിക്കുന്നിടത്ത് അവരുടെ അവസ്ഥ, ആ പട്ടാളത്തിന്റെ അവസ്ഥ, അവരുടെ ചർച്ച എന്ത് എന്നറിയാൻ രഹസ്യമായി വരുമ്പോ അതേ അരണ്ട വെളിച്ചത്തിൽ, അതേ ചെറിയ ശബ്ദത്തിൽ അവർ പരസ്പരം എന്തോ പറയുന്നതായി അവർക്ക് അനുഭവപ്പെടുകയാണ്. അതെന്താണ് കേൾക്കുവാൻ വേണ്ടി ഓരോ ടെന്റുകളിലേക്കും അവർ കടന്നു വരികയാണ്. ആ ചാരന്മാർ വന്നുകൊണ്ട് കാതടുപ്പിച്ചു വെച്ച് അത് ശ്രദ്ധിക്കുമ്പോ, അത് കേൾക്കാൻ ശ്രമിക്കുമ്പോ അവർക്ക് കേൾക്കാൻ കഴിയുന്നത് പരസ്പരമുള്ള സംസാരമല്ല, കൂടിയാലോചനയല്ല, നേരെ മറിച്ച് ആ സഹറിന്റെ നേരത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാജാതിരാജനായ റബ്ബുമായി അവർ സംവദിക്കുകയാണ്, മുനാജാത്ത് നടത്തുകയാണ്, റബ്ബിനോട് അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ്. എന്തേ അവര് പറഞ്ഞത്? അല്ലാ അതെ, നിന്റെ മാർഗത്തിൽ നിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവേ, ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നിന്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ ഒരുങ്ങി വന്നവനാണ് ഞാൻ.
ആ ജീവൻ നൽകാൻ വന്ന എനിക്ക് ഇതാ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കഴിയുകയാണ്. അല്ലാഹുവേ, നാളെയുള്ള എന്റെ ഇറങ്ങിപ്പുറപ്പാട് അത് നിന്നിലേക്കുള്ള യാത്രയാക്കി തരണമേ റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാതിരാത്രികളിൽ കഴിയുന്ന ധീരന്മാരായ ആളുകള് മനസ്സിലാക്കണം, അവരക്രമികളായിക്കൊണ്ടല്ല വർത്തിച്ചത്, അവര് മതം വിട്ടുകൊണ്ടല്ല പ്രവർത്തിച്ചത്, ഒരിക്കലും അവര് കൂട്ടക്കുറുതികളുടെ വാഗ്ദാക്കളായി പ്രവർത്തിക്കുകയായിരുന്നില്ല ചെയ്തത്. സ്വന്തത്തെ റബ്ബിന് സമർപ്പിക്കുവാനുള്ള ഉത്തമമായ ബോധത്തോടെ ജീവിച്ച, സ്വന്തത്തെ മറ്റുള്ളതിനു വേണ്ടി കൊടുക്കുവാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ ഉള്ള ഉത്തമമായ ബോധത്തോടെ ജീവിച്ചവരായിരുന്നു അവരെങ്കിൽ, സുഹൃത്തുക്കളെ, അതിന്റെ വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റം ഇവിടെ വേണം, മാറ്റം ഇവിടെ വേണം. മുസ്ലിം ഉമ്മത്തിന് ഈമാനികമായി ഉയരാൻ, വിശ്വാസപരമായി ഉയരാൻ, ഇസ്ലാമികമായി ഉയരാൻ അല്ലാഹ് നൽകുന്ന തമ്പിയാണിത്. ചോദിച്ചില്ല റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിപ്പിച്ചില്ലേ, നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച് ചോദിപ്പിച്ചില്ലേ? ഖുർആനിൽ ആയത്തുണ്ട്, ആ ആയത്ത് നന്നായി ഒന്ന് വായിച്ചോ. സൂറത്തു അന്നാമിലെ 128-129 ആയത്തുകളാണ്, വിവാദമായ ആയത്തുകളാണ്, ഈ പത്തപ്രിയത്ത് പോലും വലിയ ചർച്ചകൾക്ക് വിധേയമായ ആയത്താണ്. പക്ഷേ അതിന്റെ ഒരു അർത്ഥതലമുണ്ട് കേട്ടോ. ഖുർആൻ അത് നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് കേട്ടോ. വയൗമ നഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്തർതും മിനൽ ഇൻസി എന്ന് തുടങ്ങുന്ന ആയത്ത് അത് പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത വചനമായി അല്ല പറയുന്നുണ്ട്, വകദാലിക നുവല്ലി ബഅദ അല്ലാലിമീന ബഅദം ബിമാ കാനൂ യക്സിബൂൻ. വെറുതെ ഒരു കയ്യൊപ്പിട്ട് കടന്നു പോകേണ്ടവനല്ല മുഅ്മിൻ, കേവലം ഒരു പ്രക്ഷോഭം നടത്തി നടന്നു പോകേണ്ടവനല്ല മുഅ്മിൻ. ചിന്തിച്ചോ, എന്തുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുമ്പോ ഈ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു? നമ്മുടെ ഈമാനിന്റെ പേരിലാണെങ്കിൽ നമ്മൾ സമാധാനിച്ചോളൂ, ഇനി അതല്ല മറ്റൊന്നിന്റെ പേരിലാണെങ്കിൽ മടങ്ങിക്കോളൂ. അല്ലയാ പറയുന്നത്, വകദാലിക നുവല്ലി ബഅദ അല്ലാലിമീന ബഅദം ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം അല്ലാഹു അവരുടെ ചെയ്തികൾ മൂലം അവരുടെ അധികാരം ലാലിമുകളായ മനുഷ്യരുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. അവരുടെ മേൽ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാലിമുകൾ കേൾപ്പിച്ചു കൊടുക്കും, അക്രമികൾ കേൾപ്പിച്ചു കൊടുക്കും. മാന്യമായ വഴികളിലൂടെ അല്ല അധികാരത്തിലേറുന്നത്, മാന്യമായ മാർഗങ്ങളിൽ അല്ല അതിനവർ തേടുന്നത്, വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് അവരെത്തി. സൈന്യത്തിൽ പോലും അവർ കടന്നു കയറി എന്ന് പറയപ്പെടുന്നു, ഭരണഘടന പോലും തിരുത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഏത് ഘട്ടമാണ് ആണെങ്കിലും ഈ ഒരു പ്രതിസന്ധി നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ ഖുർആനിലെ ഈ ആയത്ത് മുന്നിൽ വെച്ചോ. ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു വ്യാഖ്യാനം കേട്ടോ, എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ വല്ല അംറഹും ഖിയാറഹും, ഒരു ജനതയുടെ മേൽ അല്ലാഹു തൃപ്തിപ്പെട്ടാൽ അവരുടെ അധികാരം അവരുടെ മേൽ ഏറ്റവും നല്ല മനുഷ്യരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നതാണ്. ഇദാ സഹിതല്ലാഹു അലാ ഖൗം, ഒരു ജനതയുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചാൽ വല്ല അംറഹും ശിറാറഹും, അവരുടെ കാര്യങ്ങൾ ഏറ്റവും ശർറായ കൊലപാതകികളായ കലാപകാരികളായ അതേ മനുഷ്യത്വമില്ലാത്തവരുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും. മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാഖ്യാനം അതാണ്. മഹാനായി ഇബ്നു കതീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നു, വമാ മിൻ യദിൻ ഇല്ലാ യദുല്ലാഹി ഫൗഖഹാ വലാ ളാലിമുൻ ഇല്ലാ സയുബ്ലാ ബിളാലിമീ. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ ഏത് ശക്തി ഉണ്ടെങ്കിലും അത് സാമ്രാജ്യത്വ ശക്തികളാണെങ്കിലും ഇനി അതല്ല അധികാര വർഗമാണെങ്കിലും സാമ്പത്തിക ശക്തിയുള്ളവരാണെങ്കിലും ആയുധ ശക്തരാണെങ്കിലും ഏതെല്ലാം ശക്തികൾ ലോകത്തുണ്ടെങ്കിലും വമാ മിൻ യദിൻ ഏത് ശക്തികളായിരുന്നാലും ഇല്ലാ യദുല്ലാഹി ഫൗഖഹ അതിന്റെ മുകളിൽ ആ അധികാരത്തിന്റെ മുകളിൽ ആ പവറിന്റെ മുകളിൽ അല്ലാഹുവിന്റെ കൈയുണ്ട് കേട്ടോ, അല്ലാഹുവിന്റെ അധികാരമുണ്ട് കേട്ടോ, അല്ലാഹുവിന്റെ ശക്തി കേട്ടോ. അവരുടെ ആ മസ്തിഷ്കത്തെയും അവരുടെ ആ നിർഗന്ധലയെയും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത് കേട്ടോ. വലാ ളാലിമുൻ ഇല്ലാ സയുബ്ലാ ബിളാലിമീ. അതെ, ഒരു അക്രമിയെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവനിൽ അക്രമമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്, അവനിൽ ദുൽമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മുഅ്മിനുകളെ ചിന്തിച്ചോ, ഈ ആയത്തിന് തന്നെ മഹാനായ ഇബ്നു മഹാനായ ഫഖ്റുദ്ദീൻ റാസി
ഖാസി റഹിമഹുല്ലാ നൽകുന്ന ഒരു വ്യാഖ്യാനം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിഷേധങ്ങൾക്കിടയിൽ സ്വയം വിചാരണ നടത്തുക എന്ന നിലക്ക് മനസ്സിലാക്കിക്കോ. അൽ ആയത്തു ഖുർആനിലെ ഈ ആയത്ത് തദുല്ലു, അത് ഇതാ സൂചന നൽകുന്നുണ്ടല്ല, അത് തെളിവായി ദലീലായി നിൽക്കുന്നുണ്ട്. അല അന്ന റഇയത ഭരണീയരായ ആളുകൾ, ഭരണകർത്താക്കളല്ല, അതേ അധികാരം തിരിക്കുന്നവരല്ല, നേരെ മറിച്ച് അല അന്ന റഇയത ഭരണീയരായ ആളുകൾ, മത്താ കാനു ളാലിമീന, അവരെപ്പോൾ അക്രമികളാകുന്നോ അപ്പോൾ ഫല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലിതു അലൈഹിം ളാലിമം മിൻഹും, അവരിൽ അക്രമികളായ ഒരുത്തനെ അല്ലാഹു പ്രധാനമന്ത്രിയാക്കും, അല്ലാഹു ആഭ്യന്തരമന്ത്രിയാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല ഇത്. തിരിച്ചു വരണം, ഈമാനിലേക്ക് തിരിച്ചു വരണം, ഖുർആനിലേക്ക് തിരിച്ചു വരണം, സുന്നത്തിലേക്ക് തിരിച്ചു വരണം, ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. എങ്കിലേ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകൂ, പടച്ചവന്റെ സഹായം നമുക്കുണ്ടാകൂ. ഈ ബഹളങ്ങൾക്കപ്പുറത്ത് പടച്ചവൻ നമ്മെ സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു നമ്മെ സഹായിക്കണമെങ്കിൽ ഈമാനികമായി ഉയർന്നു വരണം കേട്ടോ. അതാണ് അതിനെ തുടർന്നുകൊണ്ട് പറയുന്നത്. അക്രമിയായ ആ ഭരണാധികാരിയുടെ, ആ ഭരണാധികാരികളുടെ കടുംപിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് പുറത്തു പോകണമെങ്കിൽ അക്രമങ്ങളെ ഒഴിവാക്കിക്കോ, അക്രമങ്ങളെ ഒഴിവാക്കിക്കോ, അവരുള്ള ദുൽമുകളെ ഒഴിവാക്കിക്കോ. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. യുവാക്കളെ, നിങ്ങൾ ഇന്ന് തെരുവിലുണ്ട്, നിങ്ങൾ ഇന്ന് കവരകളിലുണ്ട്, മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങളുണ്ട്. മുസ്ലിമായ യുവാക്കളെ, മുദ്രാവാക്യം വിളിച്ച് എല്ലാം കഴിഞ്ഞ് സർവ ഇസ്ലാമിന്റേതായ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കുടിലുകളിലേക്ക്, നിങ്ങളുടെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് അറിയണേ, മനസ്സിലാക്കണേ. നേരെ മറിച്ച് ഈ രാജ്യത്തിന് വേണ്ടി അടരാടുമ്പോ അല്ലാഹുവിന്റെ സഹായം വേണമെങ്കിൽ അതിന് യോഗ്യരായി മാറണേ, അതിന് അർഹതയുള്ളവരായി മാറണേ. ഇനി അതല്ല നമ്മുടെ ഈമാൻ കൊണ്ടാണോ പരീക്ഷിക്കപ്പെടുന്നത്? അങ്ങനെ പറയാനൊരു നിർവാഹമില്ലേ? കാരണം കാരെന്താ? ഈ ദുരന്തങ്ങൾക്കിടയിൽ കാശ്മീരിന്റെ മണ്ണിൽ നൂറുകണക്കിന് മനുഷ്യർ, അവർ വെടിയുണ്ട ഏറ്റുകൊണ്ട്, പെല്ലറ്റുകൾ കൊണ്ട്, പെല്ലറ്റുകൾ നിറച്ച വെടിയുണ്ട ഏറ്റുകൊണ്ട് ശരീരമാസകലം ഇതാ വൃണാവൃതമായി മരിക്കാതെ ജീവച്ചവങ്ങളായി ജീവിക്കുന്ന 1000 ഉമ്മമാരുള്ളപ്പോ, 1000 സഹോദരിമാരുള്ളപ്പോ, കണ്ണിന്റെ കാശക്തി നഷ്ടപ്പെട്ടു പോയി അന്ധരായി ജീവിക്കുന്ന 1000 മക്കളുള്ളപ്പോ, എന്തിന്റെ പേരിൽ? അവർ ഇന്ത്യക്കാരല്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് കാശ്മീരിൽ അവർ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ, അവർ മുസ്ലിങ്ങളാണെന്നതിന്റെ പേരിൽ, 1000 മുസ്ലിങ്ങളാണ് അവർ വസിക്കുന്ന അവരുടെ ഇടങ്ങളിൽ വേദനകളുമായി കഴിയുന്നത്, നൊമ്പരങ്ങളുമായി കഴിയുന്നത്, തെരുവുകളിലേക്കൊന്ന് ഇറങ്ങി വന്ന് ഒച്ചയിടാൻ പോലും കഴിയാതെ, ഒന്നൊച്ചയിട്ട് കരയാൻ പോലും കഴിയാതെ വേദനയുമായി കഴിയുന്ന 1000 ഉമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ ഉപ്പമാരുമാണ് കാശ്മീരിന്റെ മണ്ണിലുള്ളതെങ്കിൽ അറിയുമോ, ആ രണ്ടാം കാശ്മീർ യുപി മാറുമ്പോ, ഉത്തർപ്രദേശ് മാറുമ്പോ, അവിടെ 1000 ഉപ്പമാര് അടികൊണ്ടവശരായി തെരുവിൽ വീഴുമ്പോ, മാത്രമല്ല നമ്മുടെ ഈ ശ്രീകേരളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ പോലും നെഞ്ചിലേക്ക് വെടികുണ്ടയേറ്റു വാങ്ങി മുസ്ലിങ്ങളായ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോ, 2020 നമ്മിലേക്ക് കടന്നു വന്ന വേളയില് മറന്നുപോയില്ലേ മുസ്ലിമേ? കോഴിക്കോടിന്റെ ബീച്ചുകളില്, എറണാകുളത്തിന്റെ ബീച്ചുകളില്, കൊല്ലത്തിന്റെ ബീച്ചുകളില്, തിരുവനന്തപുരത്തിന്റെ ബീച്ചുകളില് പപ്പാരി കത്തിക്കാൻ പോയി നിന്നവന്, കുടിച്ചു കൂത്താടാൻ പോയി നിന്നവൻ ആരാണ്? മുസ്ലിമായിരുന്നു മറന്നു പോകരുത്, മുസ്ലിമായിരുന്നു മറന്നു പോകരുത്. ഈ രാജ്യത്ത് നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ ഈമാനികമായി പടച്ചവനിലേക്ക് മടങ്ങിയിട്ട് കരം നീട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് പരിഹാരം തേടേണ്ട മുസ്ലിം, ആ മുസ്ലിം അവന്റെ ഇജ്ജത്ത് മാറ്റിവെച്ചുകൊണ്ട് വിപ്ലവത്തിനിറങ്ങുകയാണോ, വിപ്ലവത്തിനിറങ്ങുകയാണോ? ഒരു കയ്യൊപ്പ് കൊണ്ടും ഒരു മുദ്രാവാക്യം കൊണ്ടും കാര്യമില്ല കേട്ടോ. നേരെ വരൂ, ഈമാനുമായി വരൂ, തൗഹീദുമായി വരൂ. നിന്നെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, ഒരു 100 പാരമ്പര്യമുള്ള ഒരു ഫാസിസ്റ്റ് ശക്തിക്കും സാധ്യമല്ല, ഒരു അധികാര വർഗത്തിനും സാധ്യമല്ല. ഏതെല്ലാം തരത്തിലുള്ള അതേ മോശമായ ചിന്തകൾ തലയിൽ പേര് നടക്കുന്ന ആളുകളുണ്ടോ, അവർക്കൊന്നും നിന്റെ ശരീരത്തിൽ തൊടാൻ സാധ്യമല്ല. അതും പഠിപ്പിച്ചത്
പടച്ചവരാണ് അല്ലയാണ്. ഖുർആനിലാണ് അല്ല പറഞ്ഞു നൂറിക്കണക്കിന് സ്വഹാബത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞ ആയത്താണ്. ഈ ആയത്ത് കേട്ടവർ കരയുകയാണ്. എന്ത് അല്ല പറയുന്നത്? നരകത്തിൽ കടന്നിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളുമില്ല, നരകത്തിലൂടെ നടന്നിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളുമില്ല എന്ന ആയത്ത്. ആ ആയത്ത് കേട്ടപ്പോ അറബി ലോകത്തെ സാഹിത്യ കുലപതിയായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കരയുകയാണ്. അദ്ദേഹം ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുമ്പോ ഭാര്യയും കരയുകയാണ്. ഭാര്യ ചോദി ഭാര്യയോട് ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വമാ യുബ്കീക്, എന്തേ നീ കരയാൻ കാരണം, എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ഭാര്യ പറയുന്നു, നിങ്ങൾ കരഞ്ഞത് ഞാൻ കണ്ടു, അതേ നിങ്ങൾ കരയുന്നത് കണ്ടപ്പോ അത് കണ്ട് ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞു. പറയുന്ന നേരത്ത് അതേ ഭാര്യ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സന്ദർഭത്തിൽ നമുക്കറിയാം, ഇന്നും അറബി സാഹിത്യം പഠിക്കുന്നവൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ സാഹിത്യ കൃതികളെ, അദ്ദേഹത്തിന്റെ എഴുത്തുകളെ, അദ്ദേഹത്തിന്റെ അതേ ചിന്തകളെ വായിക്കാതെ കടന്നു പോകുന്നില്ല എങ്കിൽ ആ മഹൽ വ്യക്തിത്വം പറയുകയാണ്, ഞാൻ ഇന്നീ ദക്കർത്തു ഖൗലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വാക്ക് ഖുർആനിൽ നിന്ന് വായിച്ചു പോയി. ഏതാണ് വാക്കെന്നറിയോ? ഇമ്മിങ്കും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, നരകത്തിലൂടെ കടന്നു പോയിട്ടല്ലാതെ, നരകത്തിൽ കടന്നിട്ടല്ലാതെ എന്ന ആയത്ത് ഞാൻ വായിച്ചു. അതെന്റെ കൽബിലേക്ക് വന്നപ്പോ അതേ അതിൽ കടക്കും എന്നുള്ളത് അല്ലാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണല്ലോ, അതിന് ഈ അബ്ദുള്ള വിധേയനാകുമല്ലോ. പക്ഷേ ഫല അദ്രി അഞ്ചു മിൻഹാ അംലാ, നരകത്തിൽ കടന്ന എനിക്ക് പിന്നീട് ആ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ വല്ല സാഹചര്യവും ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു തെളിവും എന്റെ കയ്യിലില്ലല്ലോ, അതിനൊരു രേഖയും എന്റെ കയ്യിലില്ലല്ലോ. നരകത്തിൽ കടക്കും എന്നതിനല്ലേ രേഖയുള്ളൂ, അവിടെ നിന്ന് പുറത്തു വരും എന്നതിന് രേഖയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ആ ആയത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഊർജമുണ്ട്, ഒരു വീര്യമുണ്ട്. ആ വീര്യം മുമ്പിനെ നമ്മളും ഉൾക്കൊള്ളണം. നമ്മൾ നടക്കേണ്ടി വരും തീർച്ചയായും. എവിടെ? ആ നരകത്തിന്റെ മുകളിലൂടെ നടക്കാൻ തീരുമാനിച്ചവരാ നമ്മള്, അവിടെ നടക്കാൻ ഉറപ്പിച്ചവരാ നമ്മള്. ആ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിലും വലിയ എന്ത് പ്രതിസന്ധിയാ, നരകത്തെക്കാളും വലിയ എന്ത് പ്രതിസന്ധിയാ. കാരണം നരകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നഹാ തർമീ ബിശററിൻ കൽകസരി, അതിന്റെ ഒരു തീപ്പൊരി പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഒരു തീപ്പൊരി പോലും, അതെ ഒരു കെട്ടിടം പോലെ, ഒരു ബിൽഡിംഗ് പോലെ, ഒരു കൊട്ടാരം പോലെ നിങ്ങൾക്ക് തോന്നും, അത്ര വലിപ്പമുള്ള തീപ്പൊരിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഭീതിതമായ ഭയാനകമായ നിലയ്ക്ക് അല്ലാഹു നരകത്തെ പരിചയപ്പെടുത്തിയത് നരകത്തിൽ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുമെന്നല്ലേ. കത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോ അല്ലാഹു മനുഷ്യനോടൊപ്പം കൂടെ ചേർത്ത് പറഞ്ഞത് പെട്രോൾ അല്ല, ഡീസൽ അല്ല, മണ്ണെണ്ണയല്ല, വിറകുകളല്ല, നേരെ മറിച്ച് അല്ലാഹുവിടെ കൂടെ കൊണ്ടുവന്നത് കല്ലിനെയാണ്. കല്ലിനെയാണ് 100 ഡിഗ്രി ചൂടുള്ള ഒരു 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 അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പാത്രത്തിലെ വെള്ളത്തെ തിളപ്പിക്കുവാൻ 100 ഡിഗ്രി ചൂടുള്ള ആ വെള്ളത്തെ ആ തീക്ക് കഴിയുന്നതാണെങ്കിൽ ഒരു കല്ല് ആ തീയിലേക്ക് എടുത്തിട്ടാൽ, ഒരു പാറക്കല്ല് ആ തീയിലേക്ക് എടുത്തിട്ടാൽ അത് കത്തുമോ? അതിനെ കത്തിക്കുവാൻ ആ തീക്ക് പവറുണ്ടോ? ഇല്ല എങ്കിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന മാഗ്മയിലേക്ക് ലാവയിലേക്ക് ഒരു വലിയ കല്ലെടുത്തിട്ടാൽ കല്ല് ചൂടാകുമെന്നല്ലാതെ കല്ല് കത്തില്ല എങ്കിൽ ആ കല്ലിനെ പോലും കത്തിക്കുന്ന നരകത്തീയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നരകത്തിന്റെ മുകളിലൂടെ നടക്കാൻ തീരുമാനിച്ച മുഅ്മിനെ വിശ്വാസി എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ നീ
തരണം ചെയ്യുക, എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ കടന്നു കയറുക, എന്തുകൊണ്ടാണ് ആ പ്രതിസന്ധിയെ കടന്നു കയറാൻ കഴിയുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ മുജദ്ദിദുകൾ പണ്ഡിതന്മാർ ശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തന്നു, അതിന് ഒരു വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, ലാ തസ്കു മിനൽ ഖാലിഖ് ഇലൽ ഖൽഖ്, ഒരു പടപ്പിനോടും നീ അന്യായം പറയാൻ പോകണ്ട, നീ അന്യായം പറയാൻ പോകണ്ട. ബൽ ഉസ്കു ഇലൈഹി ഹുവല്ലദീ യഖ്ദുറു, എല്ലാത്തിനും കഴിയുന്ന റബ്ബുണ്ട്, ആ റബ്ബിനോടാണ് നീ അന്യായം ബോധിപ്പിക്കേണ്ടത്. അതല്ലാത്ത വേറൊരു ശക്തിയോടല്ല, വേറൊന്നിനോടുമല്ല എന്ന് മാത്രമല്ല നിധി, എവിടെയാ ഉള്ളത് എന്നറിയോ, പട്ടുമെത്തയിലല്ല, പട്ടുമത്തയിലല്ല നിധി ഉള്ളത്. ചില ആളുകൾ വിറക്കുകയാണ്, വീട് വെച്ച് പണിതീർന്ന് എനിക്ക് താമസിക്കാൻ പറ്റോ, അത് അതിനു മുമ്പ് പൗരത്വം പോകുമോ എന്നൊക്കെ ചില ആളുകൾ. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? നിധി ശേഖരിക്കാനാണോ? ആ നിധി ഉള്ളത് മസ്വായിബുകളിലാണ്, അമ്രാദുകളിലാണ്, പ്രതിസന്ധികളിലാണ്. ആ പ്രതിസന്ധികളെ നീ എങ്ങനെയാ തരണം ചെയ്യേണ്ടത്? ഈ ദുനിയാവാകുന്ന സമുദ്രത്തിൽ ജീവിക്കുന്ന വേളയിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അല്ലാഹുവിനെ സ്വീകരിക്ക, പടച്ചവനെ നീ സ്വീകരിച്ചോ, തൗഹീദിന്റെ വാഗ്ദാവായി നീ മാറിയോ എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തും. ഏതുപോലെ എന്നറിയുമോ, കമാ യുൻജി മിൻഹു മൻ യശാഉ മിൻ ഇബാദി, കമാ യുൻജിൽ മുഅ്മിനീന യൗമൽ ഖിയാമത്തി മിനന്നാർ, നാളെ പാരത്രിക ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മുഅ്മിനുകളായ ആളുകൾ രക്ഷപ്പെടുത്തുന്നത് പോലെ എങ്ങനെയാണല്ലോ രക്ഷപ്പെടുത്തുക. നരകത്തിന്റെ മുകളിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ, എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോ, ആദം സന്തതികൾ മുഴുവൻ ഇങ്ങനെ നടന്നു പോകുമ്പോ, ആ കൂട്ടത്തിൽ തൗഹീദുള്ള, പടച്ചവനിൽ വിശ്വാസമുള്ള, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഈമാനുള്ള മനുഷ്യർ ആ നരകത്തിന്റെ മുകളിലൂടെ നടക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, അതേ ആ വരുന്നത് എന്റെ അടിമയാണ്, അവനെ തൊട്ടുപോകരുത്, അതെന്റെ അടിമയാണ്, അവനെ കരിച്ചു കളയരുത്, അതെന്റെ അടിമയാണ്, അവന് നീ തണുപ്പാകണമെന്ന് നരകത്തിയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് കൽപ്പിക്കുമെങ്കിൽ അത് നരകത്തിൽ വെച്ച് അവിടുത്തെ പ്രതിസന്ധിയിൽ മാത്രമല്ലെന്ന് പറയുക, നേരെ മറിച്ച് ദുനിയാവിലെ പ്രതിസന്ധിയിലൂടെ നീ നടന്നു പോകുമ്പോ, എല്ലാം നിനക്കെതിരാണെന്ന് തോന്നുമ്പോ, എല്ലാ സംവിധാനങ്ങളും നിനക്കെതിരാന്ന് തോന്നുമ്പോ, ഭരണകൂടമടക്കം നിനക്കെതിരാകുമ്പോ, ജനസഞ്ചയങ്ങൾ മുഴുവൻ നിന്റെ എതിർ നിൽക്കുമ്പോ, ഏതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ടതുപോലെ എല്ലാ സമൂഹവും എല്ലാ സംവിധാനവും അദ്ദേഹത്തിനെതിരായിരുന്ന നേരത്ത് അവസാനം പൗരത്വം നിഷേധിക്കുക മാത്രമല്ല, ജീവിക്കുവാനുള്ള അവകാശം വരെ നിഷേധിക്കാൻ തീരുമാനിച്ച് കരിക്കുവാൻ വേണ്ടി തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയ വേളയിൽ മിഞ്ചനീക്ക് ഉപയോഗിച്ച് മഹാനായ ഇബ്രാഹിം നബിയെ അതിൽ വരിഞ്ഞുകെട്ടി തീക്കുണ്ടാരത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാചകം, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ മതി കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ, ഏറ്റവും നല്ലവൻ അവനാണ്. അവസാനം ആ തീയിലേക്ക് വീഴുന്ന നേരത്ത് പോലും തൗഹീദിന്റെ പ്രഖ്യാപനം അതരങ്ങളിൽ നിന്ന് നടന്നു വീണപ്പോ അല്ലാഹുവിന്റെ സഹായം വന്നു, റബ്ബിന്റെ കൽപ്പന വന്നു. എന്തായിരുന്നു അത്? യാനാർ കൂനി ബറദം വസലാമൻ അലാ ഇബ്രാഹിം, നീ തീയാണ്, കരിക്കുക എന്ന സ്വഭാവം നിനക്കുള്ളതാണ്, പക്ഷേ എന്റെ അടിമയെ നീ തൊട്ടുപോകരുത്, എന്റെ അടിമയെ നീ കരിച്ചു പോകരുത്, എന്റെ അടിമയെ നീ അതേ ചമ്പലാക്കി കളയരുത്, നേരെ മറിച്ച് നീ എന്റെ അടിമക്ക് തണുപ്പാകണമെന്ന് ആ പ്രതിസന്ധി ഘട്ടത്തിൽ തീയോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിലും വലിയ പ്രതിസന്ധിയല്ല മുഅ്മിനെ നമുക്കുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന എല്ലാവിധ ഇടപെടലുകൾക്കുമിടയിൽ ഈ മാനികമായ മാറ്റം നമുക്കുണ്ടാകണം, വിശ്വാസപരമായ മാറ്റമുണ്ടാകണം. കേവലം ഒരു രാഷ്ട്രീയ ചടങ്ങുകൾ പോലെ നമ്മുടെ ചടങ്ങുകൾ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഈമാനോടെ ജീവിച്ചോ, ഒരു ഭയവുമില്ലാതെ ജീവിച്ചോ, അല്ലാഹ് കണക്കാക്കിയതേ നടക്കൂ, റബ്ബ് കണക്കാക്കിയതേ നടക്കൂ. ഫറോവയുടെ കയ്യിൽ അധികാരം എടുത്തു കൊടുത്തവൻ അല്ലയാണ്.
ആ ഫറോബിയുടെ മുന്നിലേക്ക് മൂസാ നബി കടന്നു വന്നു. മൂസാ നബി ആരാ, ഒരു സാധുവാൻ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഫറോവക്കോ അവന്റെ മയ്യത്ത്, ഒരു ഫറോവ മരിച്ചാൽ അവന്റെ തലയിൽ വെക്കുന്ന കിരീടം പോലും 11 കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച കിരീടമാണ് മയ്യത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നത്. 100 കിലോ ഭാരമുള്ള സ്വർണപ്പെട്ടിയിലാണ് ഫറോവയെ ഇതാ കബറടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഫറോവക്കല്ല, മരിച്ച ഫറോവക്കും കുടുംബത്തിനും 100 കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച പെട്ടിയിലാണ് അവനെ കബറടക്കുന്നത്. 13 ഏക്കറോളം വിശാലമായ കബർസ്ഥാനാണ് ഒരാൾക്ക് വേണ്ടിയുള്ളത്. എന്നാൽ മൂസാ നബിയുടെ കയ്യിൽ എന്തുണ്ട്? പക്ഷെ അല്ലാഹ് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിറഔൻ ഇന്നഹു തഗാ, പോ നേരെ ചെല്ല. എങ്ങോട്ടാ പോകേണ്ടത്? ഫറോവയുടെ മുന്നിലേക്ക് പോയെന്ന് മഹാനായ മൂസാ നബിയോട് അല്ലാഹ് പറയുമ്പോ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചു കൊണ്ട് പോയപ്പോ എന്താ കയ്യിലുണ്ടായിരുന്നത്? ഒന്നുമില്ല. ചൂണ്ടുവിരൽ കൊണ്ട് ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഈമാനുമായി കടന്നുപോയ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? സൂറത്തുൽ ഖസസിൽ അല്ലാഹു സൂചിപ്പിച്ചില്ലേ, തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ യത്ലു അലൈക മിൻ നബഇ മൂസാ വ ഫിർഔന ബിൽ ഹഖ്ഖി ലിഖൗമി യുഅ്മിനൂന. മുഅ്മിനുകളായ ഈമാനുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു മൂസയുടെയും ഫറോവയുടെയും കഥ ഇതാ പറഞ്ഞു തരികയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി ഐ തജബ്ബറ വ തകബ്ബറ, അഹങ്കരിക്കുകയാണ്. അധികാരം കിട്ടിയപ്പോ അതേ മേലെയായി അലയായി തജബ്ബുറായി അതുപോലെ തന്നെ തകബ്ബുറായി അഹങ്കാരമായി അവനിതാ അവന്റെ എല്ലാവിധ പ്രതാപവും കാട്ടുകയാണ്. മാത്രമല്ല വജഅല അഹ്ലഹ ശിയാ, ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾക്ക് അധികാരം കിട്ടിയപ്പോ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ആക്ട് കൊണ്ടുവന്നതുപോലെ അന്ന് ഫറോവയും ഭിന്നിപ്പിക്കൽ ആക്ട് കൊണ്ടുവന്നു എന്നാണ് ഖുർആൻ പറഞ്ഞു. വജഅല അഹ്ലഹ ശിയാ, തന്റെ ഈജിപ്തിലുള്ള മനുഷ്യരെ തന്റെ കീഴിലുള്ള മനുഷ്യരെ അവനിതാ വിഭജിക്കുകയുണ്ടായി ആൺമക്കളെ കൊന്നുകളഞ്ഞു, പെൺമക്കളെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ജീവിക്കുവാൻ വിട്ടു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ പ്രതാപത്തെ മുഴുവനും എടുത്തു പറഞ്ഞതിനു ശേഷം പറഞ്ഞത്, അവന്റെ പ്രതാപമുണ്ട് ശരി, പക്ഷേ വനുരീദു അന്നമുന്നല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി, ദുർബലരായ ആളുകളെ അനുഗ്രഹിക്കാനാണ് അല്ലാഹ് തീരുമാനിച്ചത്. ന്യൂനപക്ഷത്തെ സഹായിക്കാനാ അല്ലാഹ് തീരുമാനിച്ചത്, ദുർബലരെ സഹായിക്കാനാ അല്ലാഹ് തീരുമാനിച്ചത്. വനജഅലഹും അയിമ്മ, ആ ദുർബലരെ നേതാക്കളാക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനം. വനജഅലഹുൽ വാരിസീൻ, ആ ന്യൂനപക്ഷത്തെ അനന്തരാവകാശികളാക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിമും ഒരു സെക്കൻഡ് പോലും സഹിതമാകാൻ പാടില്ല. ഈമാനോടെ ഉറച്ചു നിൽക്കണം. നമ്മൾ തവക്കുലുള്ളവരാണ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്. എല്ലാ കോടതികൾക്കും എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും അപ്പുറം അല്ലാഹുവിന്റെ ഖലാഇൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈമാനികമായ അഭിനിവേശം കാത്തുസൂക്ഷിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി മുന്നണി പോരാളികളായി ഇസ്ലാമിന്റെ ഇജ്ജത്തോടെ മുസ്ലിമിന്റെ ഇജ്ജത്തോടെ ഇന്ത്യൻ പൗരനെന്ന ഇജ്ജത്തോടെ നമ്മുടെ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരെ മതേതര വിശ്വാസികളെ അവരെ മുഴുവനും കൂട്ടിപ്പിടിച്ച് ഒരു വൻമതിൽ പോലെ രംഗത്തു വരാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി കരുത്തോടെ നമ്മൾ അധ്വാനിക്കണം. ഏതെങ്കിലും മുദ്രാവാക്യങ്ങൾ കേട്ടോ ഏതെങ്കിലും ഭീഷണികൾ കേട്ടോ തകർന്നു വീഴേണ്ടവരല്ല, ഉയർന്നു നിൽക്കേണ്ടവരാണ് നമ്മളെന്ന ബോധം നമ്മുടെ കൽബുകളിൽ നാം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രതിസന്ധികളെ മുഴുവനും ഇഹത്തിലും പരത്തിലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ഈമാനികമായ ഉയർച്ചക്ക് ഉപകാരപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വസ്ഥമായി റബ്ബിന് സുജൂദ് ചെയ്യാൻ അവന് ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിന്റെ ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചിന്തകൾക്ക് നന്മ വരുത്തുമാറാകട്ടെ, അവരെ പരിവർത്തിപ്പിക്കട്ടെ. പടച്ചതമ്പുരാൻ, എപ്പോഴാണ് ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർക്കുവാൻ വേണ്ടി കരസേവകരായി പോയ ആള് പിന്നീട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
പ്രഖ്യാപിച്ച് ജീവിക്കുക നമ്മൾ കാണുകയാണ്. അങ്ങകലെ ആന്റി മിനാരറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് മിനാരങ്ങൾ തച്ചു തകർക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഒരു രാജ്യത്ത് മുഴുവൻ ഇളകി നടന്ന ആളുകൾ പിന്നീട് മിനാരങ്ങൾ നിർമ്മിച്ച് പള്ളികൾ നിർമ്മിച്ച് മാറി പരിവർത്തനത്തിന്റെ പാതയിലേക്ക് വരുന്ന നമ്മൾ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ ഒരുമിക്കാൻ, നന്മയിൽ സ്നേഹിക്കാൻ, നന്മയിൽ ഒന്നിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാര്, സഹോദരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.